കർത്താവ് ഒരു അവസരം കൂടെ നൽകി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബിബ്ലിയോളജി എന്നുള്ള വിഷയം സാധാരണ ക്ലാസ്സസിൽ വളരെ യാന്ത്രികമായിട്ട് പഠിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. എന്നാൽ അങ്ങനെ യാന്ത്രികമായിട്ട് പഠിപ്പിക്കുന്നതിന് പകരം കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടാണ് ഞാനിവിടെ കഴിഞ്ഞ 5 ക്ലാസ്സസ് എടുത്തത്. അതിൻ്റെ പുറകെ ഒരു കാരണമുണ്ട്. ഒന്ന്, യാന്ത്രികമായിട്ട് ഒരു വിഷയം പഠിച്ചതുകൊണ്ട് ആ വിഷയത്തിനെക്കുറിച്ച് കുറച്ച് ഹെഡ് നോളജ് കിട്ടുന്നതേ ഉള്ളൂ, അല്ലാതെ ആ വിഷയത്തോടൊരു കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ സമർപ്പണം നമുക്കുണ്ടാകത്തില്ല. ഇവിടെ ഈ ബ്രദറിൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ്സസ് ഞാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ക്ലാസ്സസ് വർഷങ്ങൾ 1999 ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഞങ്ങൾ തുടങ്ങിയതിൻ്റെ പുറകെ ഒരു ക്ലിയർ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വേർപാട് സഭയിലുള്ള ശേഷിപ്പിന് ദൈവവചനത്തെക്കുറിച്ചും ദൈവവചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ച് ഒരു ഭാരവും ഒരു കമ്മിറ്റ്മെൻറ്റും അത് ഡിഫെൻഡ് ചെയ്യുവാൻ വേണ്ടി ഒരു പ്രിപ്പറേഷനും ഉണ്ടാകണം അതിനു വേണ്ടിയാണ്. അത് തന്നെ മനസ്സിൽ വെച്ചാണ് ഇവിടെയും ഞാൻ യാന്ത്രികമായിട്ട് ഒരു ഔട്ട്ലൈൻ വായിച്ചു, കുറേ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു വെച്ചു, അത് കഴിഞ്ഞ് പോകുന്നതിന് പകരം കുറേ കൂടെ പ്രാക്ടിക്കൽ ആംഗിളിൽ നിന്നെടുത്തത്. അതിൻ്റെ ദൈവം അനുവദിച്ചാൽ ഈ ബിബ്ലിയോളജി എന്നുള്ള വിഷയം കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ വശങ്ങളും കവർ ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിലും അതിൻ്റെ ഈ ഇവിടെ ക്ലാസ്സസിൽ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ തന്നെ കോമൺ ബിഹേവിയറിനെ ഒന്ന് പരിശോധിക്കാനും മനസ്സിലാക്കുവാനും അതിലുള്ള തെറ്റുകൾ നമുക്ക് തിരുത്താനും സാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇവിടെ ക്ലാസ് എടുത്ത സമയം തൊട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി ബ്രദേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിച്ച ഒരു വാക്കാണ് പ്രാർത്ഥനയിൽ നയിക്കുക. ഇന്ന് വേർപാട് സമൂഹത്തിൽ ഒരു നല്ല ശതമാനം ആളുകൾ ആ വിഷയം അനൗൺസ് ചെയ്യുമ്പോൾ പറയുന്നത്, സഹോദരൻ ഇന്നേ ആൾ പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുകയായിരിക്കുമെന്ന്. പ്രാർത്ഥനയിൽ ആര് സഹായിക്കുകയല്ല, ഇത് ലോകത്തിൽ നിന്ന് നമ്മുടെ വൊക്കാബുലറിയിൽ കടന്നു വന്ന ഒരു വാക്കാണ്. അങ്ങനെ ഓരോ കാര്യത്തിൻ്റെ സീരിയസ്നെസ് ഇല്ലാതാക്കുന്നത് അത് ലോകത്തിൻ്റെ ഒരു വലിയ തന്ത്രമായിരുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ജർമ്മനിയിലെ തിരുത്തൽവാദികൾ തുടങ്ങിയ ആ തന്ത്രം ഇന്ന് ഈ പ്രേതബാധിതനെ അവൻ സംസാരിക്കുമ്പോൾ പ്രേതം സംസാരിക്കുന്നത് പോലെ തന്നെ അവരുടെ ഫിലോസഫിയാണ് ഇന്ന് നമ്മുടെ വായിൽ കൂടെ വരുന്നത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്, സാധാരണ നമ്മുടെ പുൾപിറ്റിൽ ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്നത് ചെയ്തു എന്നങ്ങോട്ട് പറയുന്നതിന് പകരം ഞാൻ ഇന്നത് ചെയ്യാൻ ഇടയായെങ്കിൽ പിന്നെ ഞാനല്ല റെസ്പോൺസിബിൾ. ഞാൻ കേട്ട ഒരു ടെസ്റ്റ് മണി ഓർപ്പിക്കട്ടെ. ഞാൻ ഭാര്യയോട് വളരെ കർശനമായിട്ട് സംസാരിക്കാൻ ഇടയായി. അപ്പോൾ സംസാരിക്കാൻ ഇടയായെങ്കിൽ അത് പിന്നെ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ലല്ലോ. നോ, ഞാൻ എൻ്റെ ഭാര്യയോട് കർശനമായിട്ട് സംസാരിച്ചത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റാണ്, അതൊരു പാപമാണെന്നുള്ള നമ്മുടെ സംസാരത്തിൽ നിന്ന് വരും. സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈ ബിബ്ലിയോളജി എന്ന് പറയുന്ന വിഷയം നമ്മൾ വളരെ സീരിയസ്ലി എടുക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈവൻ ചെറിയ സംസാരത്തെ പോലും അത് അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇന്ന് സാധാരണ 45 മിനിറ്റിൻ്റെ ഒരു പ്രസംഗത്തിന് വേർപാട് സഹോദരന്മാരെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചാൽ അവർ ചെയ്ത വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 30-40 പ്രാവശ്യം ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയുന്നതിന് വരെ ഞാൻ ഇന്നത് ചെയ്യാനിടയായെന്നാണ് പറയുന്നത്, അല്ലെ ഇന്നതിന് കാരണമായി തീർന്നു. ഈ വേർഡ്സ് എല്ലാം നമ്മുടെ വൊക്കാബുലറിയിലോട്ടെ കഴിഞ്ഞ ഒരു 25 വർഷങ്ങളിൽ വന്നതാണ്. അതിന് മുൻപുള്ള പ്രസംഗങ്ങൾ അതിൻ്റെ ട്രാക്ക് എടുത്ത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അന്ന് പ്രാർത്ഥനയിൽ സഹായിക്കുമെന്നുള്ളൊരു പദപ്രയോഗമില്ലായിരുന്നു, ഞാൻ ചെയ്യാനിടയായെന്നുള്ള ഒരു കാര്യമില്ലായിരുന്നു, പ്രാർത്ഥനയിൽ നയിക്കുമെന്ന് തന്നെയായിരുന്നു. എന്ന് മാത്രമല്ല, ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്ന തെറ്റ് ചെയ്തെന്ന് ഓണസ്റ്റായിട്ട് പറയുമായിരുന്നു. ഈ വൊക്കാബുലറിയിലുള്ള ഷിഫ്റ്റ് പോലും ബിബ്ലിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെങ്ങനെ ബന്ധപ്പെട്ടതെന്ന് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസിൽ ഞാൻ കടന്നു പോകുന്നില്ല. എന്നാൽ ഈ ബാക്ക്ഗ്രൗണ്ടായി കഴിയുമ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി തുടങ്ങും എന്ന് ഓർപ്പിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് മുന്നോട്ട് പോകാം. ഈ കഴിഞ്ഞ 5 ക്ലാസ്സസിൽ ഞാൻ ഓർപ്പിച്ചത് പെട്ടെന്ന് ഓർപ്പിക്കട്ടെ. മറ്റും അത് അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവരുടെ മതഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നത് അത് ഒന്നിൽ മനുഷ്യൻ തൻ്റെ ബുദ്ധിയിൽ നിന്ന് എഴുതിയതാണ്, അല്ലെങ്കിൽ കേട്ടത് ശ്രുതിയിൽ നിന്ന് എഴുതിയതാണെന്നാണ്. വേദോസ്തു ഓർപ്പിക്കുന്നത് ഈ ബൈബിളിൻ്റെ 66 ബുക്സ് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും കൊണ്ട് എഴുതിയതാണ്, അതുകൊണ്ടാണ് ദൈവശ്വാസ്യം എന്ന് പറയുന്നത്. അങ്ങനെ വേറെയൊരു ഗ്രന്ഥമില്ലെന്ന് സങ്കീർത്തനം 147 അവസാന ഭാഗവും പുതിയ നിയമത്തിലുള്ള ധാരാളം ഭാഗങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ 66 ബുക്സ്
ജീവിച്ചിരുന്ന പ്രവാചകന്മാരാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തത്, അത് കാനോണിൻ്റെ ഭാഗമാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തത്. മൂന്നാമത്തെ കാര്യം, ഈ കാനണിനെ പ്രിസർവ് ചെയ്ത് വെക്കുവാൻ വേണ്ടി കർത്താവ് ധാരാളം സിസ്റ്റംസ് ഉണ്ടാക്കിയിരുന്നു. ആ സിസ്റ്റംസിനനുസരിച്ചാണ് ഈ 66 ബുക്സിൻ്റെ കാനൺ പ്രിസർവ് ചെയ്ത് നമ്മുടെ കയ്യിലെത്തിയത്. അടുത്തത് ഞാൻ ഓർപ്പിച്ചത്, ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ കാനൺ എന്നുള്ള വിഷയം, അതുപോലെ തന്നെ ബൈബിൾ ഈ ബിബ്ലിയോളജി എന്നുള്ള വിഷയം നമ്മൾ വളരെ കെയർഫുള്ളി പഠിക്കേണ്ടത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ ഒരു 400 വർഷങ്ങളിൽ വേദപുസ്തകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ദൈവശാസ്ത്രം സഭയിൽ കടന്നു വരികയും നമ്മുടെയൊക്കെ ചിന്താഗതിയെ സ്വാധീനിക്കുകയും ഈവൻ നമ്മൾ സംസാരിക്കുന്ന രീതിയെ പോലും അത് സ്വാധീനിച്ചിരിക്കുകയാണ്. അത് ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ ജർമ്മൻ തിരുത്തൽവാദികൾ 400 വർഷം മുമ്പ് വെല്ലുവിളിച്ചതാണ്, 200 വർഷം മുമ്പ് വളരെ ശക്തമായിട്ട് വെല്ലുവിളിച്ചതാണ്, ഇങ്ങനെ സംഭവിക്കും, ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്നുള്ളത്. അതിന്ന് സംഭവിച്ചിരിക്കുന്നു, അതിൽ നിന്നൊരു ചേഞ്ച് ആവശ്യമാണ്, അത് മനസ്സിലാക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒറിജിനൽ കോപ്പീസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലർ ചോദിക്കാറുണ്ട്, വേദപുസ്തകത്തിൻ്റെ ഒറിജിനൽ കോപ്പീസ് എന്തിയെ? അതിൻ്റെ രണ്ട് കാരണങ്ങൾ ഞാൻ ഓർപ്പിച്ചായിരുന്നു. ഒന്ന്, ഈ ക്രിസ്തീയ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യവും കർത്താവ് പ്രിസർവ് ചെയ്യുവാന്നെങ്കിൽ മനുഷ്യൻ അതിനെ ആരാധിക്കും. കുരിശിൻ്റെ തടിയാണെന്നും പറഞ്ഞ് ടൺ കണക്കിന് തടി മൾട്ടിപ്ലൈ ചെയ്യിപ്പിച്ച് ആളുകൾക്ക് വിറ്റത് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ ഞാൻ ഓർപ്പിച്ചത് നോഹയുടെ പെട്ടകം, അത് 400 ഐസും കൊണ്ട് കവറാകുന്നതിന് മുമ്പ് 30,000 മേളി വരെ കഷ്ടപ്പെട്ട് മനുഷ്യർ കയറിപ്പോയി അതേന്നുള്ള ആ ടാർ സ്ക്രേപ്പ് ചെയ്ത് കൊണ്ടുവന്ന് മൈക്രോസ്കോപ്പിക് എമൗണ്ട് ALS ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു. വലിയ എമൗണ്ട് കൊടുത്ത ആളുകളത് വാങ്ങിച്ച് കുട്ടികൾക്ക് വേണ്ടി എല്ലാ സർവ്വരോഗം മാറാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. ഇന്നും തിരുശേഷിപ്പെന്നും പറഞ്ഞ് വലിയൊരു കാര്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പഴയ നിയമത്തിൽ തന്നെ ആ അഗ്നിസർപ്പത്തെ ദൈവജനം ആരാധിച്ചതും ധൂപം കാട്ടിയതും നെഹുഷ്താനെ ആ ഉണർവിൻ്റെ സമയത്ത് ഉടച്ചു കളഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ പശ്ചാത്തലത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവവചനത്തിൻ്റെ ഒറിജിനൽ കോപ്പീസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് ദൈവജനം മനസ്സിലാകാത്ത രീതിയിൽ കർത്താവ് അത് മറച്ചു കളയ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ ആ ക്രേസി ആയിട്ടതിനെ വർഷിപ്പ് ചെയ്യും. പിന്നെ ഞാൻ ഓർപ്പിച്ചൊരു കാര്യം, ഒറിജിനലിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഞാൻ തന്നെ ഓർപ്പിച്ചല്ലോ, കഴിഞ്ഞ 25 വർഷമായിട്ട് സക്രിയമായിട്ട് ഞാൻ ബുക്സ് എഴുതുന്നു. ഞാൻ തന്നെയല്ല എഴുതുന്നത്, ഞാൻ ഇപ്പം പല വർഷങ്ങളായിട്ട് ഞാൻ സനീഷും കൂടെ ഒന്നിച്ചു ചേർന്ന് പല ബുക്സ് എഴുതുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്നിച്ചു ചേർത്ത് എഴുതുന്ന ബുക്സിൻ്റെ ഒക്കെ മൾട്ടിപ്പിൾ ഹാൻഡ് റിട്ടൺ കോപ്പീസ് അല്ലെ കമ്പ്യൂട്ടർ പ്രിൻറ്റഡ് കോപ്പീസ് ഉണ്ട്. പുസ്തകം പ്രിൻ്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ കോപ്പീസ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ഐഡിയ അല്ല. കാരണം ഒരു പ്രാവശ്യം അതിൻ്റെ ഫെയ്ത്ത്ഫുൾ കോപ്പി വന്നു കഴിയുമ്പോൾ ഒറിജിനലിന് പ്രസക്തി ഇല്ലെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിച്ചു നിന്നിരിക്കും, ബ്രദറെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒറിജിനൽ എത്രയോ ആളുകളുടെ എത്രയോ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള എഴുത്തുകാരുടെ ഒറിജിനൽസ് ഉണ്ട്? അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ചില ഉദാഹരണങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾ പ്ലാറ്റോയുടെ കാര്യം കേട്ടിട്ടുണ്ട്, വലിയ ഗ്രീക്ക് ഫിലോസഫറായിരുന്നു. കർത്താവിന് മുൻപ് 427 തൊട്ട് 347 വരെയാണ് പ്ലാറ്റോ ജീവിച്ചതും പഠിപ്പിച്ചതും എഴുതിയതും. ഇന്ന് പ്ലാറ്റോയുടെ ബുക്സ് ഫിലോസഫി പഠിക്കുന്ന കുട്ടികൾ പഠിച്ചേ പറ്റൂ. എന്നാൽ പ്ലാറ്റോയുടെ ഏറ്റവും പഴയ ബുക്സ് AD 900 പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് പറഞ്ഞാൽ പ്ലാറ്റോയുടെ കാലം കഴിഞ്ഞ് 1200 വർഷം കഴിഞ്ഞുള്ള കോപ്പീസാണ് ഇന്ന് ആധികാരികമായിട്ട് നമ്മൾ കോളേജസിൽ ഫിലോസഫി സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പം ഈ പ്രാചീനകാലത്തെ ഗ്രന്ഥങ്ങളും അതിൻ്റെ ഇന്ന് ലഭ്യമായ ഏറ്റവും പഴയ കോപ്പീസ് തമ്മിൽ 100 ചിലടത്ത് 1000 വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട്. എന്നാൽ പോലും അതിൻ്റെ ആധികാരികത ആരും ചോദ്യം ചെയ്യാറില്ലെന്നുള്ള കാര്യം ഇന്ന് ഓർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ പഴയ കാലത്തെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഹെറോഡോട്ടസ്. ഹെറോഡോട്ടസ് ഏതാണ്ട് പ്ലാറ്റോയുടെ സമകാലീനനായിരുന്നു. ആൻഡ് ഹെറോഡോട്ടസിൻ്റെ ഏറ്റവും പഴയ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഗ്രന്ഥം താൻ എഴുതിക്കഴിഞ്ഞ് 1300 വർഷം കഴിഞ്ഞുള്ളതാണ്. അതിൻ്റെ ആധികാരികത ആരും ചോദ്യം ചെയ്യാറില്ല ഇത്രയും ഗ്യാപ്പുണ്ടെങ്കിൽ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ പ്ലാറ്റോയുടെ പേര് വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് അരിസ്റ്റോട്ടിൽ.
അരിസ്റ്റോട്ടൽ എഴുതിയ ബുക്സൊക്കെ ബി എ ഫിലോസഫി പഠിക്കുമ്പോൾ കമ്പൽസറി ആയിട്ട് പഠിച്ചേ പറ്റൂ. അരിസ്റ്റോട്ടൽ എഴുതി കഴിഞ്ഞ് 1400 വർഷം ഗ്യാപ്പ് കഴിഞ്ഞാണ് ഉള്ള ബുക്സാണ് ആകെ ഉള്ളത്. അത് ആധികാരികമായിട്ട് ഇന്ന് നമ്മൾ കോളേജസിൽ പഠിക്കാൻ കൊടുക്കുന്നത്. സീസറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, സീസർ എഴുതിയ കുറച്ച് ബുക്സൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് ഹിസ്റ്ററി സ്റ്റുഡൻസൊക്കെ പഠിക്കാറുണ്ട്. എന്നാൽ സീസർ എഴുതി കഴിഞ്ഞ് 1000 വർഷം കഴിഞ്ഞുള്ള മാനുസ്ക്രിപ്റ്റാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത് എന്നുള്ളതിനെ ഞാൻ ഓർപ്പിക്കട്ടെ. പുതിയ നിയമമോ? പുതിയ നിയമം ഞാൻ ഓർപ്പിച്ചതുപോലെ 35 AD മത്തായി സുവിശേഷം എഴുതപ്പെട്ടു. 70 AD ആയപ്പോഴത്തേക്ക് വെളിപ്പാട് പുസ്തകം എഴുതി തീർന്നു. ബൈബിളിൻ്റെ ഏറ്റവും പഴയ, പുതിയ നിയമത്തിൻ്റെ ഏറ്റവും പഴയ അവൈലബിൾ ആയിട്ടുള്ള പീസ്, കംപ്ലീറ്റ് മാനുസ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല, എന്നാൽ പീസ് കിട്ടിയിട്ടുണ്ട്, AD 50 പ്രൊഡ്യൂസ് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ പുതിയ നിയമം കംപ്ലീറ്റ് ആകുന്നതിന് 2 വർഷം മുമ്പ് ഉള്ള പീസാണ് പുതിയ നിയമത്തിൻ്റേത് കിട്ടിയിരിക്കുന്നത്. അത് ഓരോ വർഷം ആ കണ്ടുപിടുത്തം കൂടിക്കൊണ്ടിരിക്കുകയെന്ന് മാത്രമല്ല, ആക്ച്വലി പുതിയ നിയമ ക്യാനൺ ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് പ്രൊഡ്യൂസ് ചെയ്ത 1000 കണക്കിന് ഹസ്തലിഖിതങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ട്രൂ ഏജ് സപ്രസ് ചെയ്യുന്ന വലിയൊരു ഗ്രൂപ്പുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് പറയുന്നതായിരിക്കും. അങ്ങനെ വളരെ ഏൻഷ്യൻ്റായിട്ടുള്ളത് ലഭ്യമാ എന്ന് മാത്രമല്ല, അതിൻ്റെ സംഖ്യ വളരെയധികമാണ്. ഇന്ന് പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ടോട്ടൽ ലഭ്യമായ ഏൻഷ്യൻ്റ് വളരെ പഴക്കമുള്ള കയ്യെഴുത്ത് പ്രതികൾ ഏകദേശം 25,000 കോപ്പീസാണുള്ളത്. പഴയ നിയമത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, പഴയ നിയമത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് അവസാനം എഴുതപ്പെട്ട ബുക്ക് ആമോസ് ആയിരുന്നു. ആമോസ് BC 400 എഴുതപ്പെട്ടത്. പഴയ നിയമത്തിൻ്റെ ഏറ്റവും പഴയ കയ്യെഴുത്ത് പ്രതികൾ ഇന്ന് ലഭ്യമായിട്ടുള്ളത് അത് BC 300, 100 വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ. ഈ പഴയ നിയമകാലത്ത് എഴുതപ്പെട്ട ബുക്സിൻ്റെ 1 ഇത്രയും അടുത്തുള്ള കോപ്പീസ് ലഭ്യമല്ല എന്ന് മാത്രമല്ല, ആ 300 BC പഴയ നിയമത്തിൻ്റെ 39 ബുക്സിൻ്റെയും കോപ്പീസ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതിൻ്റെ പേരാണ് ചാവുകടൽ ചുരുൾ. അതിനെക്കുറിച്ച് പിന്നെ പറയുന്നതായിരിക്കും. പഴയ നിയമത്തിൻ്റെ എല്ലാം കൂടെ ചേർത്ത് 20,000 വളരെ പ്രാചീനമായ ഹസ്തലിഖിതങ്ങൾ ലഭ്യമാണ് എന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താൽ 45,000 അതിൽ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട് എന്ന്. ഇപ്പം പ്രശ്നമെന്ന് പറഞ്ഞാൽ അങ്ങ് വലിയ ലാർജ് നമ്പർ കിട്ടിയിരിക്കുന്നത് കൊണ്ട് അന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ വേണ്ടത്ര റിസർച്ചേഴ്സും സയൻറ്റിസ്റ്റ് ഇല്ലാതെ മാറിയിരിക്കുക. അതുപോലെ കർത്താവ് നമുക്ക് ബൈബിളിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ വളരെ അതിപ്രാചീനമായിട്ടുള്ളത് തന്നിരിക്കുകയാണ്. അങ്ങനെ കയ്യെഴുത്ത് പ്രതികൾ എടുത്തിട്ട് അതെല്ലാം പരിശോധിച്ചിട്ട് ഒറിജിനലിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് ഏതെങ്കിലും സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ, വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പുറകെ പറയുന്നതായിരിക്കും, വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ക്രിസ്ത്യൻസ് വലിയ ഒരു സയൻസ്, തിയോളജിയുടെ ഫീൽഡിൽ ഒരു സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ടെക്സ്റ്റ്വൽ ക്രിറ്റിസിസം. ക്രിറ്റിസിസം എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും ക്രിറ്റിസൈസ് ചെയ്യുകയാണ്. മലയാളത്തിലും വിമർശനം എന്ന് കേട്ട് കഴിഞ്ഞാൽ വിമർശിക്കുക എന്ന് നമുക്ക് തോന്നും. മലയാളത്തിൽ വിമർശനം എന്നുള്ള വാക്ക് സാഹിത്യ വിമർശനം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ വിമർശനത്തിൻ്റെ അർത്ഥം വളരെ ഡിഫറെൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ ടെക്സ്റ്റൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ക്രിറ്റിസൈസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല, അത് വേറെ ഒരു അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കുക. അതാണ് ക്രിട്ടീക്ക്. ക്രിട്ടീക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എടുത്തിട്ട് അത് വിലയിരുത്തുക. ടെക്സ്റ്റൽ ക്രിറ്റിസിസം വളരെ ഈ തിയോളജിയുടെ ഫീൽഡിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയൊക്കെ 20-25 വർഷം മറ്റെല്ലാം വിട്ടിട്ട് ഇത് തന്നെ 20-25 വർഷമൊക്കെ പഠിച്ച് നാം നമ്മുടെ മാതൃഭാഷ ആധികാരികമായിട്ട് കൈകാര്യം ചെയ്യുന്നത് പോലെ ഈ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ എക്സ്പെർട്ടൈസ് ഉള്ളവർ മാത്രമേ ആ ഫീൽഡിൽ പോകാറുള്ളെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആൻഡ് ടെക്സ്റ്റൽ ക്രിറ്റിസിസം ആ സ്പെഷ്യാലിറ്റിയിലുള്ള ആളുകൾ ആ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ്സിനെ കംപ്ലീറ്റ്ലി പരിശോധിച്ച് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഒറിജിനൽ റെസ്റ്റോർ ചെയ്യുവാൻ വേണ്ടി എക്സ്പേർട്സാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ ഒരു ക്രിറ്റിസിസം പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് തന്നെ നമ്മുടെ ഭാഷയിൽ ഒരു 2-3
മാനസ്ക്രിപ്റ്റ്സ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യത്യാസം മനസ്സിലാകും. ഞാൻ അതിൻ്റെ ഉദാഹരണം പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരു പാഠപുസ്തകത്തിൽ അല്പം അല്പം വിശപ്പിനും അല്പം വെള്ളം ദാഹിക്കുകയിൽ എന്നുള്ളത് വേറെ ഒരു പാഠപുസ്തകത്തിൽ അല്പം അപ്പം എന്ന് കാണുവന്നെങ്കിൽ ഈവൻ ഇതിൽ പഠിത്തം ഇല്ലാത്ത വ്യക്തിക്ക് അറിയാം അല്പം അപ്പം എന്നാണ് ഒറിജിനൽ എന്നുള്ളത്. അങ്ങനെ റെസ്റ്റോർ ചെയ്യുവാൻ വേണ്ടി തന്നെ ആളുകൾ ഡിവോട്ടഡ് ആണ്. കഴിഞ്ഞ ഒരു 200 കൂടുതലായി കിങ് ജെയിംസ് വേർഷൻ 500 മുമ്പ് പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തൊട്ട് എറാസ്മസ് എന്നൊക്കെ പറഞ്ഞ വലിയ പണ്ഡിതന്മാർ ആ കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ചോദിച്ചെന്നിരിക്കപ്പോൾ വേരിയേഷൻ വന്നിട്ടുണ്ടെന്നാണെന്നോ പറയുന്നതിൻ്റെ അർത്ഥം? അതിനെ ഒരു കാര്യം മനസ്സിലാക്കണം. ചിലയിടത്ത് ചില വേരിയേഷൻസ് ഒരു 500 അല്ലെ 600 മുൻപ് കണ്ടിരുന്നു. അതിന് കാരണം പുതിയ നിയമകാലമായതോടെ പെപ്പിറസ് ധാരാളം ലഭ്യമായതോടെ വളരെ ചീപ്പായതോടെ എല്ലാ വീടുകളിലും ഈ അല്ലെ ക്രിസ്തീയ കുടുംബങ്ങളിൽ ബൈബിളിൻ്റെ കോപ്പീസ് കൊഡെക്സ് പുസ്തകത്തിൻ്റെ ഫോമിൽ ചെന്നതോടെ ആ വീട്ടിലുള്ള ആളുകൾ പലപ്പോഴും അവരുടെ കുട്ടികളെ വീട്ടിലിരുത്തി പഠിപ്പിക്കുവാൻ വേണ്ടി കുട്ടികളോട് കോപ്പി ചെയ്യാൻ പറയും. അതുപോലെ പ്രസംഗത്തിന് ഇന്നത്തെ പോലെ ഉള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് ലൈറ്റില്ല, ഒരു വിളക്കിൻ്റെ വെട്ടത്ത് നിന്ന് വേണം പ്രോബബ്ലി പ്രസംഗിക്കേണ്ടത്. വേദപുസ്തകത്തിൻ്റെ ഒരു കൊഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഈ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഒരു മീഡിയം സൈസ് മുറത്തിൻ്റെ നീളവും വീതിയുള്ള ഒരു 1500 ഷീറ്റ് കുത്തിക്കെട്ടിയതാണ് ഒരു കൊഡെക്സ്. അത് ഈ പുൾപിറ്റേ വെച്ച് ആർക്ക് വായിക്കാൻ സാധിക്കും? അതുകൊണ്ട് പ്രസംഗത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി, ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ വലിയ അക്ഷരത്തിൽ എനിക്ക് വായിക്കേണ്ട വാക്യങ്ങൾ പ്രിൻ്റ് ചെയ്ത് പുൾപിറ്റിൽ എൻ്റെ മുൻപിൽ വെക്കുന്നത് പോലെ തന്നെ ധാരാളം ആളുകൾ അവരുടെ പ്രീച്ചിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി ബൈബിളിലുള്ള വാക്യങ്ങൾ കോപ്പി ചെയ്ത് വെക്കുമായിരുന്നു. അങ്ങനെയുള്ള കോപ്പീസ് നാച്ചുറലി ബൈബിളിൻ്റെ മാനുസ്ക്രിപ്റ്റ് കോപ്പി ചെയ്ത് അത്ര ആക്യുറേറ്റ് ആയിട്ടല്ലായിരുന്നെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം പ്രസംഗത്തിന് വേണ്ടി ഒരു പ്രസംഗക്കുറിപ്പുണ്ടാക്കി അതിലൊരു വാക്യം പെട്ടെന്ന് ധൃതി വെച്ച് കോപ്പി ചെയ്തു, അങ്ങനെ വരുമ്പോൾ അതിൽ വേരിയേഷൻസ് വരും, നമ്മൾ ചെയ്യുമ്പോഴും വരും. ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് വാക്യം ആക്യുറേറ്റ് ആയിട്ട് വായിച്ചു, വാക്യത്തിൻ്റെ എൻഡിലുള്ള റെഫറൻസ് വായിച്ചു. റെഫറൻസ് വായിച്ചു കഴിഞ്ഞപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ആ റെഫറൻസ് ഓപ്പൺ ചെയ്ത് നോക്കിയ ഒരു സഹോദരൻ പറഞ്ഞു, റെഫറൻസ് തെറ്റാണ്. കാരണം ഇത് ബൈബിളിൻ്റെ പ്രൂഫ് റീഡിങ് നോക്കുന്നത് പോലെ നോക്കിയല്ല ഞാൻ ആ നോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തത്. എനിക്ക് പ്രസംഗത്തിൻ്റെ ധൃതി വെച്ച് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത് തെറ്റി. അതുപോലെ തന്നെ ഇന്നലെ ഒരാൾ പോയിൻ്റ് ഔട്ട് ചെയ്തു, പുറപ്പാട് പുസ്തകം 20:11 എന്ന് എഴുതുന്നതിന് പകരം ഞാൻ 2:11 എന്നാണ് എഴുതിയത്. സോ അങ്ങനെ ധൃതി വെച്ച് പ്രസംഗത്തിന് വേണ്ടിയും ഈ പ്രസംഗക്കുറിപ്പൊക്കെ ഉണ്ടാക്കിയ ആളുകളുടെ കൈയെഴുത്ത് പ്രതികളിൽ ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് ബൈബിൾ അവർ കോപ്പി ചെയ്യുമല്ല, അതുകൊണ്ട് ചിലപ്പോൾ പുതിയ നിയമത്തിൽ നിന്നൊരു ഭാഗം കോപ്പി ചെയ്യുക, അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് പഴയ നിയമത്തിൻ്റെ ഒരു ഭാഗം കോപ്പി ചെയ്യുക, അത് കഴിഞ്ഞ് പഴയ നിയമത്തിൽ തന്നെ വേറെ ഒരു ഭാഗം എടുത്ത് അവിടെ ചേർക്കും. എന്നിട്ട് പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ദൈവജനമേ നിങ്ങൾ ഇന്ന് കേൾക്കേണ്ട ഒരു ഭാഗം ഞാൻ വായിക്കട്ടെന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് വായിക്കും. അത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ചില മിക്സ്ചറായിട്ട് നമുക്ക് തോന്നും. സോ ഇതിൻ്റെ എല്ലാം കാരണം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കൈയെഴുത്ത് പ്രതികളും ഫ്രാഗ്മെൻസിൽ എല്ലാം ഒഫീഷ്യലി പ്രൊഡ്യൂസ് ചെയ്തതല്ല. ഒഫീഷ്യലി പ്രൊഡ്യൂസ് ചെയ്തതും അൺഒഫീഷ്യലി പ്രൊഡ്യൂസ് ചെയ്തതും തമ്മിൽ വളരെ അന്തരമുണ്ട്. ഒഫീഷ്യലി പ്രൊഡ്യൂസ് ചെയ്തത് രണ്ടിടത്തായിരുന്നു. ഒന്ന്, ഈ അലക്സാണ്ട്രിയ അതിൻ്റെ വലിയൊരു കേന്ദ്രമായിരുന്നു ഈജിപ്തിൽ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ്സിൽ ഒരു ഗ്രൂപ്പ് അലക്സാണ്ട്രിയൻ എന്ന് പറയാം, അത് അലക്സാണ്ട്രിയയിൽ നിന്ന് വന്നായതുകൊണ്ട് വളരെ ആക്യുറേറ്റാണ്. മറ്റ് ചിലത് ബിസാൻറ്റിയമിൽ നിന്ന് വന്ന്, അതിന് ബിസാൻറ്റിയൻ എന്ന് പറയും. എന്നാൽ ഇതല്ലാതെ ധാരാളം കോപ്പീസ് എത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, വേറെ ഒരു കോംപ്ലിക്കേഷൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. 1st century തന്നെ ദുരുപദേശക്കാരും ധാരാളം ഉണ്ടായിരുന്നു, അവരും കോപ്പി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ കോപ്പി വേദപുസ്തകത്തിൻ്റെ ചെയ്യുമ്പം അവിടെ ഇവിടെ അവർക്ക് ഇഷ്ടമില്ലാത്ത വാക്യങ്ങളെല്ലാം വിട്ടാണ് കോപ്പി ചെയ്തത്. അങ്ങനെ ആളുകൾ ചെയ്യാറുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ യഹോവാ സാക്ഷിക്കാരുടെ ലേറ്റസ്റ്റ് ബൈബിൾ ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചാൽ മതി. അതിൽ യോഹന്നാൻ സുവിശേഷം 1:1 തൊട്ട് നിങ്ങളൊന്ന് വായിച്ച് ബൈബിളുമായിട്ട് കമ്പയർ ചെയ്ത് വെച്ചാൽ മതി. സോ ഇങ്ങനെ അലക്സാണ്ട്രിയയിൽ നിന്ന് ഒഫീഷ്യൽ കോപ്പീസ് വന്നു, ബിസാൻറ്റിയമിൽ നിന്ന് ഒഫീഷ്യൽ കോപ്പീസ് വന്നു, കുറേ ദുരുപദേശക്കാരും ബൈബിളിൻ്റെ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്തു, കുറേ ഏറെ കോപ്പീസ് പ്രസംഗത്തിൽ നിന്നും കിട്ടി,
1900 കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ യൂറോപ്പിലെ തിരുത്തൽവാദികൾക്ക് അവർക്ക് അവരാഗ്രഹിച്ച ഒരു കാര്യം വീണ് കിട്ടുകയാണ് ചെയ്തത്. ദേ ദേ ലുക്ക് അറ്റ് ദിസ്, ഇത് ഇതും തമ്മിൽ വേരിയേഷൻ, ഇത് ഇതും തമ്മിൽ വേരിയേഷൻ. വൈ ദിസ് വേരിയേഷൻ? അന്ന് വരെ ആർക്കും ഇത് വലിയ പ്രശ്നമൊന്നുമല്ലായിരുന്നു. എന്ന് മാത്രമല്ല, ഉണ്ടായിരുന്ന വേരിയേഷൻ ഏത് രീതിയിലുള്ളതാണെന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലൊന്നും വലിയ ഇവരുടെ ഒബ്ജെക്ഷൻസിലൊന്നും വലിയ കഴമ്പില്ലായിരുന്നെന്ന്. എന്നാൽ അങ്ങനെയുള്ള ഓബ്ജെക്ഷൻ വന്നതോടെ ക്രിസ്ത്യൻ സമൂഹം ടെക്സ്റ്റ്വൽ ക്രിറ്റിസിസം വളരെ സീരിയസ് ആയിട്ട് എടുത്തു. എന്ന് മാത്രമല്ല, അതോടെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒന്നാം നൂറ്റാണ്ട് തൊട്ടേ ഉള്ള ഒരു പ്രത്യേകതയാണ്, അവരുടെ വിശ്വാസത്തെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുവാൻ വേണ്ടി അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈവിളായിട്ടുള്ള കാര്യം ചെയ്യുമെന്നല്ല, എന്ത് സാക്രിഫൈസ് വേണമെങ്കിലും ചെയ്യും. എന്ന് മാത്രമല്ല, ഏത് രീതിയിൽ ഏത് കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ ഏത് പഠനം ചെയ്യണമെങ്കിലും അവർ അത് ചെയ്യും. അക്കാര്യത്തിൽ എനിക്ക് മോഡലായിട്ട് നിൽക്കുന്നതും ഞാൻ എൻ്റെ ഗുരുക്കളായിട്ട് ആക്സെപ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് റോബർട്ട് ഡിക് വിൽസൺ. ഇന്ന് ഞാൻ രണ്ട് വ്യക്തികളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, അതിൽ ഒന്നാണ് റോബർട്ട് ഡിക് വിൽസൺ. റോബർട്ട് ഡിക് വിൽസൺ 1800s അവസാനത്തിൽ ഉണ്ടായ ഒരു സ്കോളറായിരുന്നു. 1800s അവസാനം എന്ന് പറഞ്ഞാൽ തിരുത്തൽവാദികളുടെ ഗോൾഡൻ പീരീഡ് ആയിരുന്നു. തിരുത്തൽവാദികളുടെ ഗോൾഡൻ പീരീഡിൽ ലോകത്തിലുള്ള സർവ യൂണിവേഴ്സിറ്റീസും അവരുടെ കൺട്രോളിലായിരുന്നു, അല്ലെങ്കിൽ അവർ യൂറോപ്പിൽ നിന്ന് പഠിപ്പിച്ചു വിട്ട അവരുടെ സ്റ്റുഡൻസിൻ്റെ കൺട്രോളിലായിരുന്നു. അപ്പോൾ അവർ നോക്കിയിട്ട് ഉൽപ്പത്തി അത് അഞ്ച് പേരൊന്നിച്ച് എഴുതിയതാണ്, ഒരു സമയത്ത് എഴുതിയതല്ല. ദാനിയലിൻ്റെ പുസ്തകം അതിൽ കാണുന്ന ഈ പ്രവചനങ്ങളൊന്നും ദാനിയലിൻ്റെ സമയത്ത് എഴുതിയതല്ല, അത് കഴിഞ്ഞ് 10-400 മുൻപ് എഴുതിയ. ഇങ്ങനെ വലിയ അറ്റാക്സ് ബൈബിളിൻ്റെ അഗെയിൻസ്റ്റ് വന്ന സമയത്താണ് റോബർട്ട് ഡിക് വിൽസനെ ദൈവം എഴുന്നേൽപ്പിച്ചത്. റോബർട്ട് ഡിക് വിൽസൺ 30-ാം വയസ്സിൽ തീരുമാനിച്ചു, ഓ അപ്പം നിങ്ങളൊക്കെ 10-20 ഗ്രീക്ക് ഹിബ്രു പഠിച്ചു, തിരുത്തൽവാദികൾ പഠിച്ചതിൻ്റെ കാരണം കൊണ്ട് നിങ്ങൾ ഓർക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന ഈ അബദ്ധങ്ങളും നുണയും കണ്ടുപിടിക്കാൻ ആളില്ലെന്ന്. കാരണം ഇവിടെ ആ സംരക്ഷണവാദികളുടെ ഇടയ്ക്ക് നിങ്ങൾ ഓർക്കുന്ന സ്കോളേഴ്സ് ഇല്ലെന്ന്. ഓക്കെ ലെറ്റ് എസ് സി എന്ന് പറഞ്ഞ് റോബർട്ട് ഡിക് വിൽസൺ തൻ്റെ ഒരു 5-6 മുൻപ് തൊട്ടുള്ള ആളുകളുടെ ആവറേജ് ആയുസ് നോക്കിയിട്ട് ഒരു കാര്യം തീരുമാനിച്ചു. എനിക്കിപ്പം 30 വയസ്സുണ്ട്. ഫാമിലിയിലെ ആവറേജ് ഏജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും വളരെ കംഫർട്ടബിളി ഒരു 45 കൂടെ ജീവിക്കും. അപ്പോൾ ആദ്യത്തെ 15 മൂലഭാഷകൾ, ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട മൂലഭാഷകൾ പഠിക്കാൻ വേണ്ടി ഞാൻ ചിലവഴിക്കും. അടുത്ത 15 ഈ മൂലഭാഷകളിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ക്രിസ്ത്യൻ ആൻഡ് നോൺ ക്രിസ്ത്യൻ ലിറ്ററേച്ചർ വായിക്കും. അത് കഴിഞ്ഞുള്ള 15 ഞാൻ ബൈബിളിനെ ഡിഫെൻഡ് ചെയ്ത് എഴുതും. അടുത്ത 15 കൊണ്ട് റോബർട്ട് ഡിക് വിൽസൺ ഏകദേശം 50 പഠിച്ചു. എന്ന് മാത്രമല്ല, 50 നല്ല ഫ്ലുവൻസി ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല, വേറെ 50 പുള്ളിക്ക് കേട്ടാൽ മനസ്സിലാകുമായിരുന്നു, അത്രയും പഠിച്ചു. 100 ഭാഷകളിൽ പാണ്ഡിത്യം ലഭിച്ച റോബർട്ട് ഡിക് വിൽസൺ അടുത്ത 15 തനിക്ക് ലഭ്യമായ എവ്രി ലിറ്ററേച്ചർ, ഗ്രീക്ക്, ഹിബ്രു, ലാറ്റിൻ ആൻഡ് സിറിയക്, അറബിക് എല്ലാം വായിച്ചു കഴിഞ്ഞ് 60-ാം വയസ്സായി കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ചാലഞ്ച് അങ്ങോട്ട് പറഞ്ഞു. ബൈബിളിന് അഗെയിൻസ്റ്റ് ഇനി ആർക്ക് എന്തെങ്കിലും ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുക, അത് തെറ്റ് എന്ന് ഞാൻ കാണിച്ചു തരാം. അതെനിക്ക് ഒന്ന് 100 50 പഠിച്ചു, 50 എക്സ്പെർട്ടൈസ് ചെയ്യുക, 50 മനസ്സിലാകുക, അതുകൊണ്ട് പ്രാക്ടിക്കലി എനിക്ക് അറിയാൻ വയ്യാത്ത ഭാഷയൊന്നുമില്ല. എന്നാൽ നിങ്ങൾ ബൈബിളിനെതിരെ കൊണ്ടുവരുന്ന ആർഗ്യുമെൻ്റ് എനിക്കറിയാൻ വയ്യാത്ത ഒരു ഭാഷയിലാണെങ്കിൽ നിങ്ങളും അറിയണ്ടേ, ഞാൻ ആ ഭാഷ പഠിച്ച് അതിൽ പാണ്ഡിത്യം ഏൺ ചെയ്തിട്ട് നിങ്ങൾക്ക് മറുപടി പറയാം. അടുത്ത 15 എഴുതാൻ വേണ്ടി ദൈവം സഹായിച്ചു. നമ്മൾ എത്ര ആളുകൾക്ക് ഇത്ര കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഈ ബിബ്ലിയോളജി എന്ന് പറഞ്ഞാൽ ഇത്
വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല. കാരണം ബിബ്ലിയോളജിയിൽ തെറ്റുപറ്റി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയ, ഈവൻ നമ്മൾ കോമൺ ലൈഫിൽ സംസാരിക്കുക, ആത്മീയ ജീവിതത്തിൽ സംസാരിക്കുന്ന നമ്മുടെ സംസാര ഭാഷയെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബിബ്ലിയോളജി. ഞാൻ റോബർട്ട് ഡിക് വിൽസണിനെ കുറിച്ച് ആദ്യമായിട്ട് വായിച്ചത് ബി എസ് സി ഫസ്റ്റ് ഇയറിലായിരുന്നപ്പോഴാണ്. എന്നെ വളരെയധികം ചലഞ്ച് ചെയ്തു. അന്ന് ഞാൻ റോബർട്ട് ഡിക് വിൽസണിനെ എൻ്റെ രണ്ടാമത്തെ ഗുരുവായിട്ട് ആക്സെപ്റ്റ് ചെയ്തു. ആദ്യത്തേത് വേറെ ഇതുപോലെ തന്നെ ഈ ഗ്രീക്കൻ ഹിബ്രുവിൽ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ ക്യാനൺ എന്നുള്ള പുസ്തകം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ദൈവം അനുവദിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ഓരോ കോപ്പി തരുന്നതായിരിക്കും. ക്യാനോണിസിറ്റി എന്നും പറഞ്ഞ ബുക്ക്. ഇത്രയും ആളുകൾ അവരെ തന്നെ കമ്മിറ്റ് ചെയ്തെന്ന് മാത്രമല്ല, ആ തിരുത്തൽവാദികളുടെ വെല്ലുവിളി വന്നതോടെ ആർക്കിയോളജിയിലുള്ള ആർക്കിയോളജിസ്, ക്രിസ്ത്യൻ ആർക്കിയോളജിസ് വേൾഡ് വൈഡ് പോയി ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട പഴയ മാനുസ്ക്രിപ്റ്റ്സ് തപ്പിത്തുടങ്ങി. കാരണം അവർക്കെല്ലാം ഒരു കാര്യം അറിയാമായിരുന്നു, ഈ ജർമ്മൻ തിരുത്തൽവാദികൾ പറയുന്നത് ദേ ഈ മാനുസ്ക്രിപ്റ്റ് ഡിഫറൻറ്റാണ്, ഇത് ഡിഫറൻറ്റാണ്, ഇത് ഡിഫറൻറ്റാണ് എന്ന് പറയുമ്പോൾ ഇതൊന്നും ആധികാരികമായ മാനുസ്ക്രിപ്റ്റ് അല്ല, ഇതൊക്കെ ചിലർ അവരവരുടെ പേഴ്സണൽ സ്റ്റഡിക്ക് വേണ്ടി കോപ്പി ചെയ്താൽ, ചിലർ അവരുടെ ഡിവോഷന് വേണ്ടി കോപ്പി ചെയ്തതാണ്. എത്രയോ വിശ്വാസികളെ എനിക്കറിയാം അവരവരുടെ പേഴ്സണൽ ലൈഫിൽ വായിക്കുന്ന എൻ്റെ വേദോസ്തവത്തിൽ നിന്ന് കോപ്പി ചെയ്തു പോകും. അങ്ങനെ കോപ്പി ചെയ്തു പോകുമ്പോൾ അവരെ വള്ളിയും പുള്ളിയും നോക്കിയിട്ടല്ല കോപ്പി ചെയ്യുന്നത്, ദൈവാത്മാവ് പ്രേരിപ്പിച്ചു അവരെ എഴുതി പോകുന്നു. അങ്ങനൊരു ഡിഫറൻസ് ഉണ്ട്. അലക്സാണ്ട്രിയൻ മാനുസ്ക്രിപ്റ്റ്സ് ഞങ്ങൾ കണ്ടുപിടിച്ച് ധാരാളം തരാം, ബീസൻറ്റൈൻ മാനുസ്ക്രിപ്റ്റ്സ് കണ്ടുപിടിച്ച് കാണിച്ചു തരാമെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കിയോളജിസ്റ്റ് വേൾഡ് വൈഡ് അന്വേഷണം തുടങ്ങി. ആ അന്വേഷണത്തിൻ്റെ കാരണം കൊണ്ടാണ് ഇന്ന് പുതിയ നിയമത്തിൻ്റെ 25,000, പഴയ നിയമത്തിൻ്റെ 20,000 അധികം മാനുസ്ക്രിപ്റ്റ്സ് ലഭ്യമായത്. അങ്ങനെ കണ്ടുപിടിച്ച മാനുസ്ക്രിപ്റ്റ്സിനെ കുറിച്ച് ഏജിനനുസരിച്ചല്ല, കണ്ടുപിടിച്ച ആ ഏജിനനുസരിച്ചല്ല, റഫ്ലി മറ്റൊരു ക്ലാസിഫിക്കേഷൻ അതിനനുസരിച്ച് കണ്ടുപിടിച്ച പ്രധാനപ്പെട്ട മാനുസ്ക്രിപ്റ്റ്സിനെ കുറിച്ച് പറയട്ടെ. അതിൽ ഏറ്റവും വലിയൊരു കളക്ഷനാണ് ചാവുകടൽ ചുരുൾ. 1946-ൻ്റെയും 56-ൻ്റെ ഇടയ്ക്ക് കണ്ടുപിടിച്ചതാണ്. ഇസ്രായേലിൽ ചാവുകടൽ ഏരിയയിലാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് അതിന് ചാവുകടൽ ചുരുൾ എന്ന് പറയുന്നത്. എന്നാൽ ആ സ്ഥലത്തിൻ്റെ ഒഫീഷ്യൽ പേര് കുംറാൻ എന്നാണ്. അതുകൊണ്ട് ഇപ്പം ഒഫീഷ്യലി കുംറാൻ ചുരുളുകൾ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അത് കൊഡക്സ് കണ്ടുപിടിക്കുന്നതിന് മുൻപുള്ള കയ്യെഴുത്ത് പ്രതികളായിരുന്നു, എല്ലാം കംപ്ലീറ്റ്ലി ചുരുളുകളിലായിരുന്നു. അതുകൊണ്ടാണ് കുംറാൻ ചുരുളുകൾ അല്ലെങ്കിൽ ചാവുകടൽ ചുരുളുകൾ എന്ന് പറയുന്നത്. ചാവുകടൽ ചുരുളുകൾ 46-56 പത്ത് വർഷമെടുത്ത് അത് കണ്ടുപിടിക്കാൻ വേണ്ടി. കാരണം മനുഷ്യനെ അന്ന് അവിടെ വലിയ ആൾ താമസമുണ്ടായിരുന്നു, അത് വലിയൊരു സന്യാസ സമൂഹമായിരുന്നു, എസീൻസ് എന്നും പറഞ്ഞ ഒരു സന്യാസ സമൂഹമായിരുന്നു. അവർ വരുവാനുള്ള ഒരു ടീച്ചർ ഓഫ് ലൈറ്റിനെ പ്രതീക്ഷിച്ച് അവർ സിറ്റിയിൽ നിന്നെല്ലാം മാറി ഐസൊലേറ്റഡായിട്ട് താമസിച്ച് അവർക്ക് അവരുടെ കംപ്ലീറ്റ് റെസിഡൻസ് ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ അവർക്ക് ഡൈനിങ് റൂം ഉണ്ടായിരുന്നു, സ്റ്റഡി റൂം ഉണ്ടായിരുന്നു, ലൈബ്രറി ഉണ്ടായിരുന്നു, ബൈബിൾ കോപ്പി ചെയ്യാൻ വേണ്ടി സ്ക്രിപ്റ്റോറിയം എന്നും പറഞ്ഞ, സ്ക്രിപ്ചറിൽ നിന്ന് സ്ക്രിപ്റ്റോറിയം എന്നും പറഞ്ഞ സെക്ഷൻസ് വേറെ ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു അവർ അത് കോപ്പി ചെയ്തിരുന്നത്. കോപ്പി ചെയ്ത് മണ്ണിൻ്റെ ജാറുകളിൽ അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഈ ഡെഡ് സീ സ്ക്രോളിൽ 300 BCയോടടുത്ത് പ്രൊഡ്യൂസ് ചെയ്ത പഴയ നിയമത്തിലെ 39 ബുക്സും പഴയ നിയമത്തിൻ്റെ കമൻട്രീസും ഈ സന്യാസ സമൂഹത്തിലുള്ള യഹൂദന്മാർ അവരുടെ ഈവനിങ് ഡിവോഷൻ ആൻഡ് മോർണിംഗ് ഡിവോഷനിൽ പാടാൻ വേണ്ടി ഉപയോഗിച്ച പാട്ടുപുസ്തകങ്ങളും എന്ന് മാത്രമല്ല, ബൈബിളിലെ പോർഷൻസ്, പഴയ നിയമത്തിലെ പോർഷൻസ് എടുത്ത് കോപ്പി ചെയ്ത് പ്രസംഗത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത പ്രസംഗക്കുറിപ്പും ആ പ്രസംഗക്കുറിപ്പിൻ്റെ കൂടെ തന്നെ വായിച്ചു പോകാനുള്ള, ഞാൻ ഈ സെപ്പറേറ്റ് ആയിട്ട് എഴുതി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതുപോലെ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ഇതെല്ലാം ധാരാളം ക്വാണ്ടിറ്റീസ് കണ്ടുകിട്ടി. ഓഫ് കോഴ്സ് അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ പോയി കഴിഞ്ഞാൽ എത്രയോ കോടി രൂപ ചിലവാക്കിയാണ് അത് അക്വയർ ചെയ്തെന്നുള്ള കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. കാരണം ഇന്ന് വേൾഡ് വൈഡ് പഴയകാലത്തെ കയ്യെഴുത്ത് പ്രതികൾക്ക് ഭയങ്കര വിലയാണ്. അതുകൊണ്ട് അത് ആർക്കിയോളജിസ്റ്റ് അല്ലെ ഗവൺമെൻറ്സ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ രാത്രികളിൽ ഈ ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങൾ ലൂട്ട് ചെയ്യുന്ന ആളുകൾ വേൾഡ് വൈഡുണ്ട്, കൊള്ളക്കാരുണ്ട്. അങ്ങനെയുള്ള കൊള്ളക്കാരെ ഇത് ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി
മാർക്കറ്റിൽ ബ്ലാക്കിൽ വിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ 46 to 56 വരെ സമയമെടുത്തത്. അവർ ബ്ലാക്ക് മാർക്കറ്റിൽ കൊണ്ട് വിറ്റിടത്ത് എല്ലായിടത്തും ചോദിച്ച കാശ് കൊടുത്താണ് ഗവൺമെൻറ്സ് ഈ മാനുസ്ക്രിപ്റ്റ്സ് എല്ലാം വാങ്ങിച്ചത്. ഇസ്രായേൽ ഗവൺമെൻറ് അത് വാങ്ങിച്ചു എന്ന് മാത്രമല്ല, അത് മറ്റു പല ഗവൺമെൻറ്സും വാങ്ങിച്ചായിരുന്നു. അതിൽ ലഭ്യമായത് കംപ്ലീറ്റ്ലി ഇന്ന് ഇസ്രായേലിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഉണ്ടാക്കിയ ഒരു അണ്ടർഗ്രൗണ്ട് മ്യൂസിയത്തിൽ സേഫായിട്ട് വെച്ചിരിക്കുന്നു. അവിടെ ലൈറ്റ് കടന്നു പോകാൻ അനുവദിക്കത്തില്ല, എയർ ക്വാളിറ്റി വളരെ സ്ട്രിക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ മ്യൂസിയത്തിൽ ചെല്ലുന്ന ആളുകൾക്ക് ആ ഒറിജിനലിൻ്റെ ഒരു രീതിയിലും മനസ്സിലാക്കാൻ സാധിക്കാത്തതുപോലുള്ള ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി. ഈവൻ നമ്മുടെ ഇടയ്ക്കൊന്ന് ഇസ്രായേലിൽ ദൈവജനത്തെ ടൂറിന് കൊണ്ടുവന്ന പല ടൂർ ഓപ്പറേറ്റേഴ്സ് പോലും ഓർത്തിരുന്നത് അത് ഒറിജിനലാണെന്നാണ്. കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഒറിജിനലായിട്ട് തന്നെയാണ്. അതിലൊരാളുമായിട്ട് സംസാരിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത് ആ ടൂറിന് കൊണ്ടുവന്ന ആളിന് പോലും അറിയത്തില്ല ഇത് ഒറിജിനൽ അല്ലെന്നുള്ളത്. പിന്നെ ഞാൻ ഇസ്രായേൽ ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്ത ഡോക്യുമെൻ്റ് എടുത്ത് കാണിച്ച് ഇത് ഒറിജിനൽ അല്ലെന്നുള്ള അത്ര ആക്യുറേറ്റ് കോപ്പീസ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ 300 BC പ്രൊഡ്യൂസ് ചെയ്ത് അത് അവരുടെ ജനറേഷൻസിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുക, അതാണ് ഡെഡ് സീ സ്ക്രോള്. സോ ഇന്ന് വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴയ കോപ്പി 300 BC പ്രൊഡ്യൂസ് ചെയ്താന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇതുപോലെ തന്നെ ഈ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കിയോളജിസ് കണ്ടുപിടിച്ച മറ്റ് അത് ചിലത് തോലാണ്, ചിലത് പെപ്പിറസാണ്, മറ്റ് ചിലത് ചിലത് ചുരുളുകളാണ്, ചിലത് കൊഡക്സ് ആണ്, അല്ലെങ്കിൽ ബഹുവചനം കൊഡൈസസ് ആണ്. ഇതുപോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരെണ്ണമാണ് നാഷ് പെപ്പിറസ്. നാഷ് പെപ്പിറസ് പഴയ നിയമത്തിലെ ബുക്സിൻ്റെ കളക്ഷനാണ്. അത് 200 BC തൊട്ട് 100 BC ഇടയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആ ഡെഡ് സീ സ്ക്രോൾ ചാവുകടൽ ചുരുളിൻ്റെ തന്നെ പ്രായമാണ്, ആ ഏജ് ആണ് അതിനുള്ളത്. ആമോസിൻ്റെ പുസ്തകം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 200 വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ നാഷ് ചുരുളുകൾക്ക്. അത് നാഷ് എന്ന് പേര് വരാൻ കാരണം അത് ഈ കണ്ടുപിടിക്കുന്ന പല ആളുകൾ അവർ വലിയ ഹ്യൂജ് എമൗണ്ട് കാശ് കൊടുത്താണ് അത് വാങ്ങിക്കുന്നത്. അപ്പം പലപ്പോഴും അവരുടെ പേരിലാണ് ആ പെപ്പിറസ് അല്ലെങ്കിൽ കയ്യെഴുത്ത് പ്രതി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കയ്യെഴുത്ത് പ്രതിയാണ് അത്. ബുക്ക് ഫോമിലാണ്, അതിന് കൊഡക്സ് ഓറിയൻ്റൽ എന്നാണ് പറയുന്നത്. അത് 820 AD പ്രൊഡ്യൂസ് ചെയ്തതാണ്. അതിൽ ഉൽപ്പത്തി തൊട്ട് ആവർത്തന പുസ്തകം വരെയുണ്ട്. ഇനിയും വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറേ പേരുകളാണ് ഞാൻ പറയാൻ പോകുന്നത്, കാരണം ഇതെല്ലാം അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ഒന്നിൽ ആർക്കിയോളജിസ്റ്റ് അല്ലെങ്കിൽ വലിയ കാശുള്ള കോടീശ്വരന്മാരായ ക്രിസ്ത്യൻസ് ബൈബിളിനോടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാരണം കൊണ്ട് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന 600,000,000,000 ഈ മാനുസ്ക്രിപ്റ്റ്സ് കണ്ടെടുക്കാനും അത് ബ്ലാക്ക് മാർക്കറ്റിൽ ആളുകൾ വിൽക്കുമ്പോൾ അവർ ചോദിക്കുന്ന വില കൊടുത്ത് വാങ്ങിച്ച് നമുക്ക് വേണ്ടി പ്രിസർവ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചു, അതിന് കാശ് ചിലവാക്കിയതുകൊണ്ട് പലതും അവരുടെ പേരിലാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ചിലതൊക്കെ ഏത് സ്ഥാപനത്തിലാണ് അതിനനുസരിച്ചാണ്. കൊഡക്സ് കൈറൻസിസ് എന്നും പറഞ്ഞ് ബുക്ക് ഫോമിലുള്ള കൊഡക്സ് ക്രൂസേഡേഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ക്രൂസേഡേഴ്സ് എന്ന് പറഞ്ഞാൽ കത്തോലിക്കരെ വലിയൊരു പട്ടാളത്തെ പല പ്രാവശ്യമായിട്ട് മുസ്ലിംസിൻ്റെ അഗേൻസ്റ്റ് യുദ്ധത്തിന് വിട്ടായിരുന്നു. അങ്ങനെ പോയ ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് അവർക്ക് കിട്ടുന്ന എല്ലാം അവർ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നതിൽ ഉള്ള ഒരെണ്ണമാണ് ഇത്. പ്രവാചക പുസ്തകം, പഴയ നിയമത്തിലെ പ്രവാചക പുസ്തകത്തിൻ്റെ 500 pages ഈ കൊഡക്സിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ അലപ്പോ കൊഡക്സ് എന്നാണ് അതിൻ്റെ പേര്. അത് 900 AD പ്രൊഡ്യൂസ് ചെയ്തതാ. അതിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് പഴയ നിയമം കയ്യെഴുത്ത് പ്രതിയായിട്ടുണ്ട്. ഡമസ്കോസിൽ നിന്ന് കണ്ടുപിടിച്ച ഇതുപോലുള്ള ഒരു കയ്യെഴുത്ത് പ്രതിയാണ്, അതിന് ഡമസ്കസ് കെറ്റർ എന്ന് പറയും. അത് ഈ ഞാൻ ഈ പറഞ്ഞ അലപ്പോ കൊഡക്സിൻ്റെ സമകാലീന ഒരു കയ്യെഴുത്ത് പ്രതിയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം രണ്ട് ഡിഫറൻറ്റ് ഭാഷ അല്ലെ രണ്ട് ഡിഫറൻറ്റ് റൈറ്റിംഗ് സ്റ്റൈലിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റൊന്നാണ് കൊഡക്സ് ലെൻഗ്രാഡൻസിസ്.
അത് ഏതാണ്ട് 70,000 പ്രൊഡ്യൂസ് ചെയ്തതാണ്. അതിൽ ഓൾമോസ്റ്റ് പഴയ നിയമം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഉണ്ട് എന്ന് മാത്രമല്ല, ഈ ഞാൻ പറഞ്ഞല്ലോ അലക്സാണ്ട്രിയൻ സ്കൂൾ അവർ പ്രൊഡ്യൂസ് ചെയ്ത മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ വളരെ ആക്യുറേറ്റ് ആയിരുന്നു. ഇത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ആക്യുറേറ്റ് പഴയ മാനുസ്ക്രിപ്റ്റ്സിലൊന്നാണ്. യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ അമേരിക്കയിൽ നിന്ന് ധാരാളം ആളുകളെ മിഡിൽ ഈസ്റ്റിൽ ഗവേഷണത്തിന് വേണ്ടി വിട്ട് അങ്ങനെ കണ്ടുപിടിച്ച കൈയെഴുത്ത് പ്രതി, അതിനിന്ന് മിഷിഗൻ കോഡെക്സ് എന്നാണ് പറയുന്നത്. ഇതും വളരെ ആക്യുറേറ്റായിട്ടുള്ള പഴയ നിയമത്തിൻ്റെ ഒരു കൈയെഴുത്ത് പ്രതിയാണ്. പിന്നെ വേറെ പലതുണ്ട്. കൊഡെക്സ് രൂഷിലേസ് എന്നും പറഞ്ഞൊരെണ്ണമുണ്ട്. കൈറോയിൽ നിന്ന് കിട്ടിയ കൈറോ ഗനീസ എന്നും പറഞ്ഞ ഒരെണ്ണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗനീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ പഴയ നിയമത്തിൻ്റെ കൈയെഴുത്ത് പ്രതികൾ അതിൽ യഹോവയായ ദൈവത്തിൻ്റെ പേര് നാമമുള്ളതുകൊണ്ട് അത് അവരെ വിശുദ്ധ നാമമായിട്ട് കൺസിഡർ ചെയ്തതുകൊണ്ട് കോപ്പി ചെയ്യുന്ന ഏതെങ്കിലും കോപ്പി റിജക്റ്റ് ചെയ്യേണ്ടി വരികയോ കോപ്പീസ് ഉപയോഗിച്ചു കഴിഞ്ഞ് അത് പൊടിഞ്ഞു പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നശിപ്പിക്കാൻ പാടില്ലായിരുന്നു. അതൊന്നിൽ പ്രോപ്പർ സ്ഥലത്ത്, ഏതെങ്കിലും വിശുദ്ധ സ്ഥലത്ത് അത് അടക്കം ചെയ്യുന്നത് പോലെ അടക്കം ചെയ്യുകയോ ഏതെങ്കിലും വിശുദ്ധ സ്ഥലത്ത് അത് പ്രിസർവ് ചെയ്യുകയോ വേണമായിരുന്നു. അപ്പോൾ യഹൂദന്മാർ പ്രിഫർ ചെയ്തത് വിശുദ്ധ സ്ഥലങ്ങളിൽ അതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കളക്ഷൻ യഹൂദന്മാരുടെ ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അല്ലെ വിശുദ്ധമായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത് അത് കൈറോയിൽ നിന്ന്, കൈറോ ഈജിപ്റ്റിലാണ്. നിങ്ങൾ ചോദിച്ചു വന്നിരിക്കും ഈജിപ്റ്റിൽ എങ്ങനെയാണ് ഈ യഹൂദന്മാരുടെ ഗ്രന്ഥം വന്നത്. ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാഷ്ട്രങ്ങൾ അതിൻ്റെ കൺട്രോൾ പിന്നെയും പിന്നെയും പല രീതിയിലുള്ള ആളുകളുടെ മാറി മാറി വന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ കൈറോയിൽ ഈ കളക്ഷനിൽ കണ്ടുകിട്ടിയത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ 250,000 എന്ന് പറഞ്ഞ് അതിൻ്റെ കറക്റ്റ് സംഖ്യ ഏകദേശം 300,000 മാനുസ്ക്രിപ്റ്റ്സും മാനുസ്ക്രിപ്റ്റ്സിൻ്റെ പീസസുമാണ് അവിടെ കണ്ടുകിട്ടിയത്. ആ 300,000 എണ്ണം കണ്ടുകിട്ടിയതിൽ 10,000 എണ്ണം പഴയ നിയമമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ജസ്റ്റ് ഇമാജിൻ, ദൈവം തൻ്റെ വചനത്തെ പ്രിസർവ് ചെയ്ത് നമുക്ക് തരുവാൻ വേണ്ടി എന്തെല്ലാം രീതിയിൽ അത് പ്രിസർവ് ചെയ്തു. ബെൻ ആഷർ എന്നും പറഞ്ഞ ഒരു, ഇതിന് മുൻപുള്ളത് ബെൻ എസ്ര, ബെൻ എന്ന് പറഞ്ഞാൽ മകൻ, ബെൻ എസ്ര, എസ്രായുടെ മകൻ, പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു പേര്. അപ്പോൾ ബെൻ എസ്രായുടെ സിനഗോഗിൽ നിന്നാണ് ഈ 300,000 കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ബെൻ ആഷർ എന്നും പറഞ്ഞ ഒരാൾ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചിലതുണ്ട്. കൊഡെക്സ് സൈനൈറ്റിക്കസ്, സൈനൈ പർവ്വതങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ച കൊഡെക്സ്. കൊഡെക്സ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ ഫോമിലാണ്. ബൈബിളിൻ്റെ ഏറ്റവും പഴയ മാനുസ്ക്രിപ്റ്റ്സിലൊന്നാണ്. ഇങ്ങനെയുള്ള മാനുസ്ക്രിപ്റ്റ്സ് വളരെ പുരാതന കാലത്ത് തൊട്ടുള്ള ഈ ക്രിസ്ത്യാനികളുടെ ആശ്രമങ്ങളിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞ് ഒരു സ്കോളർ അങ്ങനെയുള്ള ആശ്രമങ്ങളിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത സമയത്ത് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഒരു മഠത്തിലെത്തി, അല്ലെങ്കിൽ ഒരു അവരുടെ ഇത് ഒരാശ്രമത്തിലെത്തി. ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഞാൻ ഓർപ്പിക്കട്ടെ, അത് ലോകത്തിലെ ഏറ്റവും ഓൾഡ് ചർച്ചസിലൊന്നാണ്. ആ ആശ്രമത്തിൽ ചെന്ന് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു, അവരുടെ ലൈബ്രറിയൊക്കെ വിസിറ്റ് ചെയ്തു. നിങ്ങൾ ഓർക്കുന്നത് ഈ ക്രിസ്ത്യാനികളുടെ മഠങ്ങൾ ആശ്രമത്തിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ലൈബ്രറി നിറച്ചു ബൈബിളിൻ്റെ കൈയെഴുത്ത് പ്രതിയായിരിക്കും. എന്നോ പല ചർച്ചസ് അവരുടെ ആളുകൾ ബീഡി എടുത്ത് ഇറങ്ങുമ്പം, ഈ ബീഡി കംപ്ലീറ്റ് ആക്കുന്നതിന് മുൻപ് ചിലപ്പം ബൈബിൾ ഒരു പ്രാവശ്യം പോലും കാണത്തില്ല സ്റ്റുഡൻസ്. അങ്ങനെയുള്ള സിറ്റുവേഷനുണ്ട്. ആശ്രമത്തിൽ ചെന്ന് എല്ലാം സെർച്ച് ചെയ്തു. സെർച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നല്ല കടുത്ത തണുപ്പായതുകൊണ്ട് രാത്രി സമയത്ത് തീ കത്തിക്കും. തീയുടെ അടുത്ത് ഈ പണ്ഡിതൻ ഇരുന്നപ്പം വലിയൊരു കൊഡെക്സ്, ഒരു 10,500 പേജസ് കാണും. അതിന് നല്ല സൈസ് കാണുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, കാരണം ലെതറാണ്. അതിലെ പേജസ് കുറേ വലിച്ചു കീറി അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിരിക്കുന്നു. അതെടുത്ത് തീയിലിടുവാണ്. പുരാതന ഭാഷകളുടെ സ്കോളർ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലായി, അയ്യോ ദിസ് ഈസ് ബൈബിൾ.
എന്ന് മാത്രമല്ല ഇന്ന് വരെ ബൈബിളിൻ്റെ മനുഷ്യൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പഴയ കോപ്പിയാണെന്നല്ലോ ഒന്ന്. പുള്ളിയുടെ മുഖം അങ്ങ് തെളിഞ്ഞതോടെ ആ പ്രീസ്റ്റിന് മനസ്സിലായി നമുക്ക് ഒരു നല്ല ചാൻസ് വീണ് കിട്ടിയത്. ആ പുള്ളി അതെല്ലാം അവിടെ നിന്ന് അങ്ങ് മാറ്റി ഈ സ്കോളർ അത് നോക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല. അത് കഴിഞ്ഞ് ഇത് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കാത്ത വലിയൊരു എമൗണ്ട് അങ്ങോട്ട് പറഞ്ഞു. ഈ സ്കോളർ തിരിച്ചുപോയി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് ഒടുവിൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പും കൊണ്ട് ഇന്നത്തെ കണക്കിൽ പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ, ഈ ഇൻഫ്ലേറ്റഡ് വാല്യൂ കാശിൻ്റെ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചാണ് ആ കോപ്പി വാങ്ങിച്ചത്. എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി ഈ സ്കോളർ തിരിച്ചു ചെന്നപ്പോഴത്തേക്ക് ഈ മാനുസ്ക്രിപ്റ്റിൻ്റെ പല പേജസ് ഓൾറെഡി അവർ അവിടുന്ന് മാറ്റിയിരുന്നു. മാറ്റിക്കഴിഞ്ഞത് വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. 1880 കിട്ടിയ ബാക്കി പേജസ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് 1900 ബാക്കി കുറച്ച് പേജസ് കിട്ടിയത്. എന്ന് മാത്രമല്ല 2000 കഴിഞ്ഞാണ് ബാക്കി കുറച്ച് പേജസ് ഇതിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ 2000 ആയപ്പോഴാണ് 1880 കണ്ടുപിടിച്ച കൊഡക്സ് സൈനൈറ്റിക്കസിൻ്റെ കുറേയേറെ പേജസ് കിട്ടാൻ സാധിച്ചത്. ഈ ബൈബിള് ഈ വലിച്ചു കീറി തീയിലിട്ടത് ക്രിസ്തീയ പുരോഹിതന്മാരായിരുന്നെന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. കൊഡക്സ് സൈനൈറ്റിക്കസ് ഇന്ന് ബൈബിളിൻ്റെ ഏറ്റവും വാല്യുബിളായിട്ടുള്ള കോപ്പീസിലൊന്നാണ്. വലിയ വലുപ്പമായിരുന്നു. ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ചതുപോലെ ലിറ്ററലി നമ്മുടെ ഒരു മീഡിയം സൈസ് മോറത്തിൻ്റെ നീളവും വീതി അതിനുണ്ടായിരുന്നു. 70 സെൻറ്റിമീറ്റർ ആയിരുന്നു അതിൻ്റെ ഹൈറ്റ്. 70 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ഇഞ്ചിൽ കൂടുതലുണ്ട്. 24 ഇഞ്ചും പിന്നെ 10 സെൻറ്റിമീറ്റർ കൂടെ ഉണ്ട്. 40 സെൻറ്റിമീറ്റർ ആയിരുന്നു അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഏകദേശം 14 ഇഞ്ചോ 15 ഇഞ്ചോ ആയിരുന്നു അതിൻ്റെ വീതി. 325-360 ഇടയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്ത ഒരു കയ്യെഴുത്ത് പ്രതിയാണ്. ഇതെല്ലാം സ്കോളേഴ്സിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇതുപോലെ തന്നെ കണ്ടുപിടിച്ച മറ്റൊന്നാണ് കൊഡക്സ് വാറ്റിക്കാനസ്. ഇത് ആദ്യത്തേതിൻ്റെ കൊഡക്സ് സൈനൈറ്റിക്കസ് എന്ന് പറയുന്നത് സൈനൈ മലയിൽ നിന്ന് കാണും. ഇത് വാറ്റിക്കാനസ് എന്നുള്ള വത്തിക്കാൻ ലൈബ്രറിയിലായിരുന്നു. ഇങ്ങനെ ഒരു കൊഡക്സ് വത്തിക്കാൻ ലൈബ്രറിയിലുണ്ടെന്നുള്ളത് പല സ്കോളേഴ്സ് കണ്ടിട്ടുണ്ട്. എന്നാൽ ലൈബ്രറി ചെല്ലുമ്പോൾ അത് തൊടാൻ അങ്ങനെ യൂഷ്വലി സമ്മതിക്കത്തില്ലായിരുന്നു. പല സ്കോളേഴ്സ് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഒരു കോപ്പി എങ്ങനെയെങ്കിലും ലഭിക്കാൻ, നോ അന്ന് ഫോട്ടോ കോപ്പി ഇല്ലായിരുന്നു, കോപ്പി വേണമെങ്കിൽ കൈയെഴുത്ത് പ്രതി പ്രിപ്പയർ ചെയ്യണം. ഒരു വേർപാട് സ്കോളറും ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. ട്രെഗലസ് എന്നും പറഞ്ഞ ഒരു വേർപാട് സ്കോളറും ഇങ്ങനൊരു മാനുസ്ക്രിപ്റ്റ് ഉണ്ടല്ലോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി റെസ്പോൺസിബിളായിരുന്നു. എന്നാൽ ഇവർക്കാർക്കും വത്തിക്കാൻ ലൈബ്രറിയൻ ഒരു കണ്ടീഷനിൽ ഇവർക്കാർക്കും അത് സ്റ്റഡി ചെയ്യാനോ കോപ്പി ചെയ്യാൻ സമ്മതിച്ചില്ല. ഒടുവിൽ ഇംഗ്ലണ്ടിലെ പ്രഭുവായ കൗണ്ട് ടിഷൻഡോർഫ് തൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോട് ഉപയോഗിച്ച് വത്തിക്കാനിനെ സ്വാധീനിച്ച് ഹൈ ലെവൽ റെക്കമെൻഡേഷനോടെ ചെന്ന് ഈ മാനുസ്ക്രിപ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി അനുവാദം തേടി അനുവാദം പ്രാപിച്ചു. ബട്ട് ഒരു കണ്ടീഷൻ, ഒരു ദിവസം ഇത്ര മണിക്കൂറെ അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അത് രാവിലെ തൊട്ട് വൈകുന്നേരം ഇരുന്ന് വായിക്കാൻ സമ്മതിക്കത്തില്ല. നമ്പർ 2, അകത്തോട്ട് പോകുമ്പം ഒരു കടലാസും കൊണ്ടുപോകാൻ അനുവാദമില്ല, ഒരു പേനയും കൊണ്ടുപോകാൻ അനുവാദമില്ല. അകത്തോട്ട് പോകുമ്പോൾ സെർച്ച് ചെയ്യും, പുറത്തോട്ട് വരുമ്പോൾ സെർച്ച് ചെയ്യും. എന്ന് മാത്രമല്ല, നിങ്ങളത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ നോക്കി നിൽക്കും. ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് ആവശ്യത്തിലധികം ഇൻട്രസ്റ്റ് കാണിക്കുവാണെങ്കിൽ ഉടനെ ആൾ വന്ന് പേജ് മറിക്കും. അങ്ങനെ ഏകദേശം 3 മാസമോ അതിൽ കൂടുതൽ പഠിക്കാൻ ഏതായാലും സമ്മതിച്ചു. കൗണ്ട് ടിഷൻഡോർഫ്, ഇംഗ്ലണ്ടിലെ പ്രഭുവായ ടിഷൻഡോർഫിന് വാറ്റിക്കാനിൽ കിടക്കുന്ന ഒരു മാനുസ്ക്രിപ്റ്റ്, അത് വലിയ കാര്യമൊന്നുമല്ല. പുള്ളിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഐ എം വെരി കംഫർട്ടബിൾ ഇൻ മൈ ലൈഫ്, ഞാനിതിനെയൊക്കെ ഇഷ്ടപ്പെടുന്നു, ഓൾറെഡി മറ്റ് ധാരാളം മാനുസ്ക്രിപ്റ്റ്സ് ലഭ്യമാണെന്നല്ലോ. നോ, ഇവരുടെ എല്ലാ ലൈഫിൽ ഒറ്റയൊരു ഡിറ്റർമിനേഷൻ ആയിരുന്നു. തിരുത്തൽവാദികൾ പറയുന്നത് തെറ്റ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി എത്ര എന്ത് ചെയ്ത് എന്ത് സാക്രിഫൈസ് ചെയ്താലും അതിൽ കുഴപ്പമില്ല. എന്ന് മാത്രമല്ല,
ഈ കൗണ്ട് ടിഷൻഡോർഫിന് മുൻപ് എത്രയോ സ്കോളേഴ്സ് തിരുത്തൽവാദികൾ പറയുന്ന തെറ്റെന്ന് തെളിയിച്ചു. എന്നാൽ അന്നത്തെ ക്രിസ്ത്യൻസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു, ആ സംരക്ഷണവാദികളുടെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു, ഇത്രയും തെളിയിച്ചു, ദാറ്റ് ഈസ് നോട്ട് എനഫ്, ഇനിയും തെളിയിക്കും ഞങ്ങൾ, ഇത് ദൈവവചനം അന്നൊന്നും ഞങ്ങളുടെ കയ്യിൽ ആക്യുറേറ്റ് കോപ്പീസ് ഉണ്ടെന്ന്. ടിഷൻഡോർഫ് അതുകൊണ്ടൊരു തീരുമാനം എടുത്തു. ഓക്കെ, നിങ്ങൾ കോപ്പി ചെയ്യാൻ സമ്മതിക്കത്തില്ലല്ലേ. ഓക്കെ, ഐ വിൽ ഷോ യു. ഇതിൽ പഴയ നിയമം ഉണ്ടായിരുന്നു, പുതിയ നിയമം ഉണ്ടായിരുന്നു. പഴയ നിയമം കംപ്ലീറ്റ്ലി എബ്രായ ഭാഷയാണ്. പഴയ നിയമത്തിൽ ചില പോർഷൻസ്, ഡാനിയലിൻ്റെ പ്രവചനത്തിലും മറ്റ് ഹിസ്റ്റോറിക്കൽ ബുക്സിലെ ചില പോർഷൻസ് അരാമ്യ ഭാഷയിലാണ്, പുതിയ നിയമം ഗ്രീക്കിലാണ്. ടിഷൻഡോർഫിന് ഈ മൂന്ന് ഭാഷയിലും പ്രാവീണ്യമുണ്ടായിരുന്നു. പുള്ളി അങ്ങോട്ട് പോയിരുന്ന് രാവിലെ അങ്ങോട്ട് പോയിരുന്ന് വായിക്കും, പിന്നെയും മനസ്സിൽ വായിക്കും, പിന്നെയും വായിക്കും, വായിക്കും, കാണാതെ പഠിക്കും. അവൈലബിളായിട്ടുള്ള ടൈം കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്ന് അത് മുഴുവൻ അങ്ങോട്ട് എഴുതും, അടുത്ത ദിവസം പോയി വേറെ ഒരു പോർഷൻ കാണാതെ പഠിക്കും. അങ്ങനെ തനിക്ക് ലഭിച്ച ഈ മൂന്ന് മാസം എബ്രായ ഭാഷയിലും അരാമ്യ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും പുള്ളിയെ കൊണ്ട് എത്രയും പോർഷൻസ് കാണാതെ പഠിക്കാൻ സാധിച്ചു. അത്രയും പോർഷൻസ് കാണാതെ പഠിച്ച് മൂന്ന് മാസം കൊണ്ട് ഓൾമോസ്റ്റ് ബൈബിളിൻ്റെ ഒരു നല്ല ശതമാനം പോർഷൻ പുള്ളിക്കാരൻ കാണാതെ പഠിച്ചു. അത് വീട്ടിൽ ചെന്ന് എഴുതി എന്ന് മാത്രമല്ല, അതങ്ങോട്ട് പബ്ലിഷ് ചെയ്തു. അത് പബ്ലിഷ് ചെയ്തതോടെ അന്നത്തെ സി, ഇത് പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ 1800s ഈ ഡെമോക്രസി, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് സ്കോളർഷിപ്പ്, ഈ ഐഡിയാസ് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയുള്ള ആ ഫ്രീഡം ഫോർ നോളജ് എന്നുള്ള ആ ആശയമുള്ള ലോകത്തിൽ വത്തിക്കാൻ ലൈബ്രറി ഇങ്ങനെ ചെയ്തു. ടിഷൻഡോർഫ് അവരെ ഇന്ന രീതിയിൽ ബീറ്റ് ചെയ്ത് എന്നുള്ളത് വലിയൊരു സ്കാൻഡലായി മാറി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പയ്ക്ക് സർവൈവലിന് വേണ്ടി മാർപ്പാപ്പ ഓർഡർ ചെയ്തു ആ കൊഡെക്സ് വാറ്റിക്കാനസ് റിലീസ് ചെയ്യുക, ലോകത്തിൽ എവിടെ സ്കോളേഴ്സ് വന്നാലും അവർക്ക് റിലീസ് ചെയ്യുക. അന്ന് അവർക്ക് അവൈലബിളായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ്സ് ഉപയോഗിച്ച് കൊഡെക്സ് വാറ്റിക്കാനസിൻ്റെ കോപ്പി ചെയ്തു, കോപ്പി ചെയ്ത് വേൾഡ് വൈഡ് അത് സ്പ്രെഡ് ചെയ്തു. ഇതിൽ പഴയ നിയമത്തിൻ്റെയും ബുക്സ് ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിൻ്റെ ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും ആക്യുറേറ്റ് കോപ്പീസിൽ ഒന്നാണ്, കാരണം 400s പ്രൊഡ്യൂസ് ചെയ്തതാണ്. അതും ഇന്ന് ബൈബിളിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാനുസ്ക്രിപ്റ്റാണ്. ഇതുപോലെ തന്നെ സുറിയാനി ഭാഷയിൽ, ഞാൻ ഓർപ്പിച്ചതുപോലെ സുറിയാനി ഭാഷയിലൊക്കെയാണ് വേദപുസ്തകം ഏറ്റവും ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് ഒന്നാം നൂറ്റാണ്ടിലുള്ള ട്രാൻസ്ലേഷൻസ് പല കോപ്പീസ് അവൈലബിളാണ്. ഈവൻ കേരളത്തിൽ ഈയിടെ സുറിയാനി ഭാഷയിൽ ഈ പള്ളിയിൽ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള ഒരു പള്ളിയിൽ വളരെ പ്രായമുള്ള ഒരു അച്ഛൻ കംപ്ലീറ്റ് പുതിയ നിയമം ഈയിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും കോപ്പി സുറിയാനി ഭാഷയുടെ പല ഫോംസിൽ അവൈലബിൾ ആണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വേദോസ്തുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വലിയ കണ്ടുപിടുത്തമായിരുന്നു ഓക്സിറിങ്കസ് എന്നും പറഞ്ഞ സ്ഥലത്തുള്ള കണ്ടുപിടുത്തം. പുതിയ നിയമ ഗ്രീക്ക്, അതിൻ്റെ ഗ്രാമർ, അതിൻ്റെ ഡിക്ഷണറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് വലിയ ലാർജ് സംഖ്യയിൽ കിട്ടിയത് ഈ ഓക്സിറിങ്കസ് എന്നും പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു. ആ സ്ഥലത്ത് അവർ ബേസിക്കലി മറ്റ് കാര്യങ്ങൾ അന്വേഷിച്ചു പോയതായിരുന്നു. എന്നാൽ കിട്ടിക്കഴിഞ്ഞപ്പം വലിയ ഹ്യൂജ് എമൗണ്ട് ഒരു ലൈബ്രറിയാണ് ഓക്സിറിങ്കസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദെം പെപ്പിറസ് ആണ്. പെപ്പിറസ് വളരെ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് വളരെ ഫ്രജൈലാകുക എന്ന, അതൊക്കെ എടുത്ത് പ്രിസർവ് ചെയ്ത് അത് എങ്ങനെ നോൺ ഫ്രജൈലാക്കണം, അതെല്ലാം വലിയ സയൻസ് ആർക്കിയോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പുതിയ നിയമ ഗ്രീക്കിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും അധികം പഠിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ള ഏറ്റവും ഏൻഷ്യൻ്റായിട്ടുള്ള ഒരു വലിയൊരു കളക്ഷനാണ് ഓക്സിറിങ്കസ് പെപ്പറി എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹിസ്റ്ററിയുടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഓക്സിറിങ്കസ് ഏരിയയിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് അവർ മറ്റു പല കാര്യങ്ങൾ സെർച്ച് ചെയ്തു പോയ സമയത്ത് ഒരു ബിൽഡിംഗ് ഓപ്പൺ ചെയ്തപ്പോൾ
അവർ പ്രതീക്ഷിച്ചത് അവിടെ ധാരാളം ഈ സ്വർണവും വെള്ളിയൊക്കെ കിട്ടുമെന്നാണ്. കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് നോക്കിയിട്ട് മുതല, നൂറുകണക്കിന് മുതല അല്ലെങ്കിൽ ചീങ്കണ്ണിയുടെ പ്രിസർവ് ചെയ്ത ബോഡീസ്. സ്വർണം അന്വേഷിച്ചു പോയവർ ഈ ഡ്രൈ ചെയ്ത മുതലയുടെ ബോഡീസ് കണ്ട് അവർ വളരെ ഡിസപ്പോയിൻറ്റഡായി വേലക്കാരോട് പറഞ്ഞ് ഇതെല്ലാം ഇവിടുന്ന് മാറ്റാൻ. അപ്പം വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണെന്ന് ഓർത്ത് അവരും അത് സാധാരണ ആർക്കിയോളജിക്കൽ ഐറ്റംസ് ഒന്നും അങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ കെയർലെസ് ആയിട്ട് എടുത്തുകൊണ്ട് പോയി ഇവരത്തിൻ്റെ കാൽ തട്ടി മറിഞ്ഞ് വീണ് കയ്യിലുണ്ടായിരുന്ന മുതല അത് പൊട്ടിത്തെറിച്ചു. തെറിച്ചപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ അകത്ത് നിറച്ച് പെപ്പിറസ് കയ്യെഴുത്ത് പ്രതികളായിരുന്നെന്ന്. അതോടെ ഒരു കാര്യം മനസ്സിലായി, നൂറുകണക്കിന് ഈ മുതലകളുടെ ബോഡീസ് ഇവിടെ പ്രിസർവ് ചെയ്യുക, അതെല്ലാം ആക്ച്വലി അതിൻ്റെ അകത്തെല്ലാം ഈ പെപ്പിരി ആണെന്നുള്ളത്. ഇതും ബൈബിളിൻ്റെ ഗ്രാമർ മനസ്സിലാക്കാൻ, ഹിസ്റ്ററി മനസ്സിലാക്കാൻ ഒത്തിരിയും സഹായിച്ചു ഈ പെപ്പിരി എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈജിപ്തിൽ 1952 കണ്ടുപിടിച്ച രണ്ട് കയ്യെഴുത്ത് പ്രതികൾ പെപ്പിരസാണ്, ബോഡ്മർ പെപ്പിറി എന്ന് പറയുന്നത്. അത് 200 പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഇനിയും വളരെ റിച്ചായിട്ടുള്ള ചില ആളുകൾ പേഴ്സണൽ ലൈഫിൽ ചെയ്തതൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വലിയ അമേരിക്കൻ കോടീശ്വരനായിരുന്നു ചെസ്റ്റർ ബീറ്റി. ചെസ്റ്റർ ബീറ്റിക്ക് ദൈവം കോടികൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചെസ്റ്റർ ബീറ്റിക്ക് ഒരു താല്പര്യമുണ്ട്, വേദോത്സവത്തിൻ്റെ പ്രിസർവേഷന് വേണ്ടി ഞാൻ ആ കാശി ചെലവാക്കണം. അതിന് ചെസ്റ്റർ ബീറ്റി ആ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ മുഴുവൻ കടന്നുപോയി ആരെല്ലാം ബൈബിൾസിൻ്റെ മാന്യുസ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു, അതിന് എന്ത് വില ചോദിച്ചു, ആ വില കൊടുത്ത് വാങ്ങിച്ച് അതിനിന്ന് ചെസ്റ്റർ ബീറ്റി കളക്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. കോടികൾ ചെലവാക്കിയാണ് അത് കളക്ട് ചെയ്ത്, എന്നിട്ട് ചെസ്റ്റർ ബീറ്റി ഇത് മുഴുവൻ ഫോർ നെക്സ്റ്റ് ജനറേഷൻ ഇത് മുഴുവൻ അത് സമർപ്പിച്ചിരിക്കുകയാണ്. അത് പ്രിസർവ് ചെയ്തിരിക്കുന്ന ലൈബ്രറീസിൽ ചെന്ന് ആളുകൾക്കത് കാണാവുന്നതാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇതുപോലെ തന്നെ ഒരു കളക്ഷനെ കുറിച്ച് പറയേണ്ടത് ആവശ്യമാണ്. അതിന് ഗ്രീൻ കളക്ഷൻ എന്നാണ് പറയുന്നത്. ഗ്രീൻ അമേരിക്കയിലുള്ള ഒരു കുടുംബത്തിൻ്റെ സർനെയിമായിരുന്നു. ആ ഗ്രീൻ ഫാമിലി അമേരിക്കയിലുള്ള ഏറ്റവും വലിയ ഒരു ബിസിനസ് നടത്തിയിരുന്നു. ഇന്ന് നിങ്ങൾക്ക് അമേരിക്കയിലെ മക്ഡൊണാൾഡിനെ കുറിച്ച് അറിയാമല്ലോ. ഇതുപോലെ തന്നെ അന്ന് ഉണ്ടായിരുന്ന വലിയൊരു ബിസിനസ്സായിരുന്നു, അതിൻ്റെ പേരായിരുന്നു ഹോബി ലോബി. കോടികൾ അവർ ഏൺ ചെയ്തു, അതിൽ ദശകോടികൾ അവർ ബൈബിളിൻ്റെ പ്രിസർവേഷന് വേണ്ടി ചിലവാക്കി. മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട മാൻഡസ്ക്രിപ്റ്റല്ല എന്ത് കിട്ടിയാലും അവരത് പർച്ചേസ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവർ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട 40,000 ഐറ്റംസാണ് പർച്ചേസ് ചെയ്ത് വലിയൊരു ലൈബ്രറിയാക്കി, വലിയൊരു മ്യൂസിയമാക്കി. അത് റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പോയി അവിടെ റിസർച്ച് ചെയ്യാവുന്ന രീതിയിൽ അത് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ഈ ഇതെന്തിനെ എടുത്തു പറയുന്ന ലഭ്യമാക്കിയിട്ടുണ്ടെന്ന്. അപ്പം ലഭ്യമാക്കാത്തവരുണ്ട്, യെസ്. ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് ഐറ്റംസ് പേഴ്സണൽ കളക്ഷനിലുള്ള ധാരാളം യൂറോപ്യൻ കുടുംബങ്ങളുണ്ട്. ഞാൻ ഓർപ്പിച്ചല്ലോ, സർവ്വലോകത്തെയും കൊള്ളയടിച്ചാണ് യൂറോപ്പ് ലോകത്തിലെ ഏറ്റവും റിച്ച് രാഷ്ട്രമായി തീർന്നത്. അങ്ങനെ സർവ്വലോകത്തെയും കൊള്ളയടിച്ചതിൽ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിനെ കൊള്ളയടിച്ച് നൂറുകണക്കിന് ആയിരം കണക്കിന് ഐറ്റംസ് അവരവരുടെ പ്രൈവറ്റ് കളക്ഷനിൽ വെച്ച് വല്യപ്പനും വല്യമ്മയും മരിച്ചു കഴിഞ്ഞപ്പോൾ നിരീശ്വരവാദികളായ മക്കൾക്ക് ഇതെന്താണെന്ന് പോലും അറിയത്തില്ല. അവരുടെ നോട്ടത്തിൽ ഇത് വെറും കല്ലും മണ്ണും കുറേ പഴയ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. അങ്ങനെ അത് ഇന്ന് യൂറോപ്പിലുള്ള പല ഫാമിലീസിൽ അത് കെട്ടിക്കിടക്കുകയാണ്. ആർക്കും അറിയത്തില്ല അത് എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. സോ അങ്ങനെയുള്ള ഫാമിലീസിൽ പറ്റുന്ന കാര്യം ഞാൻ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഈയിടെ ഏതാണ്ട് $5 അമേരിക്കയിലൊരാളെ അവർക്ക് ഗരാജ് സെയിൽ എന്നും പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. വീക്കെൻഡിൽ അവർക്ക് ആവശ്യമില്ലാത്ത എല്ലാം അവരുടെ ഗരാജിൻ്റെ പുറത്തോട്ട് എടുത്തു വെക്കും, ഒരു നാമമാത്രം ഒരു വിലയിടും, വേണ്ട ആളുകൾ വാങ്ങിച്ചുകൊണ്ട്. അങ്ങനെ ഗരാജ് സെയിലിൽ $5 ഏതാണ്ട് പർച്ചേസ് ചെയ്ത ഒരു പെയിൻറ്റിങ്, അത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസിക് പെയിൻറ്റിങ്സിൽ ഒരെണ്ണമായിരുന്നെന്ന് മനസ്സിലാക്കി ഈ വാങ്ങിച്ച ആൾ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞപ്പം അതിന് റഫ്ലി പറഞ്ഞാൽ $50,00,000 കിട്ടിയത്. സോ ഇങ്ങനെ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട നൂറുകണക്കിനും ആയിരക്കണക്കിന് ആളുകൾ ഇന്നും യൂറോപ്പിലുള്ള പലരുടെ പ്രൈവറ്റ് കളക്ഷൻസിലുണ്ട്. എന്നാൽ അത് ഈ കൊച്ചുമക്കളുടെ കാലമായി കഴിഞ്ഞപ്പോൾ കൊച്ചുമക്കൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, ദേ ഡോണ്ട് കെയർ. ആ വീട് വിൽക്കുമ്പോൾ
ചിലപ്പം ഈ യൂറോപ്പിൽ ഉള്ളവൻ വീട് വിൽക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വന്ന അക്രൈസ്തവനായ ഒരു വ്യക്തിക്കായിരിക്കും, അല്ലെ ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് വന്നവനായിരിക്കും. അവർക്ക് ഇറ്റ് ഈസ് യൂസ്ലെസ്, അത് അവർ ജങ്കായിട്ട് ഡിസ്പോസ് ചെയ്യുന്നു. എന്നാൽ ഈ ഗ്രീൻ കളക്ഷനിൽ ഉള്ള 40,000 ഐറ്റംസ് അവർ പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്ത് ദശകോടികൾ ചിലവാക്കി ഇന്ന് ആർക്ക് വേണമെങ്കിലും റിസർച്ചിന് വേണ്ടി ലഭ്യമാക്കിയിരിക്കുകയാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് എല്ലാവരെയും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവവചനത്തിൻ്റെ ഒറിജിനൽ എഴുതപ്പെട്ട കോപ്പീസ് പ്രിസർവ് ചെയ്തില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ഇന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ബിബ്ലിക്കൽ ഫിഗേഴ്സ്, വേദപുസ്തകത്തിലുള്ള ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തെ പോലും ഇന്ന് ആളുകൾ വർഷിപ്പ് ചെയ്യുകയാണ്. ഇസ്രായേലിലൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആളുകൾ ചെന്ന് അതിനെ വർഷിപ്പ് ചെയ്യാറുണ്ട്. കാരണം കന്യമറിയാം പ്രസവത്തിന് വേണ്ടി പോയപ്പോൾ ആ ഗർഭിണിയായിരുന്നതുകൊണ്ട് അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഇരുന്ന സ്ഥലമാണെന്നും പറഞ്ഞ് അത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചെന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയ പള്ളിയാണ്. ആക്ച്വലി ഇസ്രായേലിൽ ഈ ചരിത്ര സംഭവമായിട്ട് ബന്ധപ്പെട്ട ആർക്കെല്ലാം എന്തെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചു, അവിടെ എല്ലാവരെ പള്ളികൾ പണിതിട്ടുണ്ട്. രാവിലെ തൊട്ട് രാത്രി വരെ അവിടെ പിരിവാണ്, അത് പിരിവിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുക. ഇവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചെന്നും പറഞ്ഞ് രണ്ട് ഗ്രൂപ്പ്സ് തമ്മിൽ കോമ്പറ്റീഷനാണ്. ഇവിടാണ് ക്രൂശിച്ചതെന്ന് ഒരാൾ പറയുന്നു, ഇവിടാണ് ക്രൂശിച്ചതെന്ന് ഒരാൾ പറയുന്നു, രണ്ടുപേരും കാശുണ്ടാക്കുന്നു. അങ്ങനെ ഈ നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ ക്രിസ്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ദൈവജനം അത് വിഗ്രഹമായിട്ട് കൺവെർട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കി കർത്താവ് അത് നമ്മളിൽ നിന്ന് മാറ്റി. എന്നാൽ ധാരാളം മാനുസ്ക്രിപ്റ്റ്സ് തന്നതിൻ്റെ കാരണം കൊണ്ട് ഈ മാനുസ്ക്രിപ്റ്റ്സിൽ നിന്ന് ഒറിജിനൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ എടുത്ത് യൂസ് ചെയ്യുന്ന ബൈബിളിനെ കുറിച്ച് നമുക്ക് ആക്യുറേറ്റായിട്ട് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, യെസ് ദിസ് ഈസ് എ ട്രൂ കോപ്പി ഓഫ് ദ ഒറിജിനൽ. അപ്പം നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, രണ്ട് കാര്യം ചോദിച്ചെന്നിരിക്കും, അപ്പം എങ്ങനെയാണ് 100,000 മിസ്റ്റേക്സ് ഉണ്ടെന്ന് ഒരു മുസ്ലിം ക്ലെയിം ചെയ്യുന്നത്? അത് എൻ്റെ മർമ്മം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഒന്ന്, 30,000 വാക്യങ്ങൾ, റഫ്ലി 30,000 വാക്യമുള്ള ബൈബിളിൽ അതിൽ ചിലതൊക്കെ ചെറിയ വാക്യങ്ങൾ, യേശു കണ്ണുനീർ വാർത്തു അങ്ങനെയുള്ളതിൽ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാം. ബാക്കി വാക്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 100,000 മിസ്റ്റേക്ക് വരണമെങ്കിൽ ബൈബിൾ ആർക്കെങ്കിലും വായിക്കാൻ സാധിക്കും? ഒരു വാക്യത്തിൽ 3, 4, 5 മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും? ഇല്ല. അപ്പോൾ എങ്ങനെ ഈ 100,000 എന്നുള്ള സംഖ്യയിലെത്തി? അതിൻ്റെ മർമ്മം പറയാം. ഇസ്രായേലില് ഏതെങ്കിലും ഒരു സെമിനറിയിൽ സ്റ്റുഡൻസ് അവരുടെ ആവശ്യത്തിന് വേണ്ടി കോപ്പി ചെയ്തു. 10 മാനുസ്ക്രിപ്റ്റ് കണ്ടുപിടിച്ചു. 10 മാനുസ്ക്രിപ്റ്റിലും ഒരു വാക്കിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, ഒരേ ഒരു വാക്കിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. അത് ഈ മുസ്ലിം പണ്ഡിതൻ 10 മിസ്റ്റേക്കായിട്ട് അങ്ങോട്ട് കണക്ക് കൂട്ടും. വേറെ ഒരു പേര് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് വിഷമമുള്ളത് കൊണ്ട് അത് സ്റ്റുഡൻസ് ഷോർട്ട് ഫോമിൽ എഴുതി. ഞാൻ ഇതിന് മുൻപ് പറഞ്ഞല്ലോ, ഞാനിവിടെ റേഷൻ കടയിൽ ആദ്യമായിട്ട് പോയപ്പം റേഷൻ കടക്കാരൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, 5 കിലോ പച്ച, 10 കിലോ പച്ച. അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് പച്ച, എനിക്കറിയാൻ വയ്യാത്ത സാധനം വല്ലതും വിൽക്കുമായിരിക്കും എന്ന്. പിന്നെ മനസ്സിലായ പച്ചരി എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണത്. അപ്പോൾ ഒരു 100 സ്റ്റുഡൻസ് പഴയ നിയമത്തിലെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേരിൻ്റെ ഷോർട്ട് ഫോം എഴുതി. അപ്പം 100 മാനുസ്ക്രിപ്റ്റ്സിൽ ആ ഷോർട്ട് ഫോമുണ്ട്. അപ്പം ഈ മുസ്ലിം അപ്പോളജിസ്റ്റ് അത് 100 എററായിട്ട് കാണും. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 5 എററിനെ 500,000 എററായിട്ട് കാണിക്കാൻ സാധിക്കും. ഇന്ന് അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങളൊക്കെ ആംപ്ലിഫയർ വാങ്ങിക്കാൻ, അല്ലെ ടേപ്പ് റെക്കോർഡർ കടയിൽ പോകുമ്പോൾ സാധാരണ അവർ പറയാറുണ്ട് 500 വാട്ട്, അതിൻ്റെ സൈഡിലൊരു ചെറിയൊരു വാക്കൂടെ എഴുതും, PMPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആലങ്കാരിക അർത്ഥം നീ വിഡ്ഢിയാണ്, അതെനിക്കറിയാം, അതുകൊണ്ട് നിന്നെ ഞാൻ കളിപ്പിക്കുവാണ്.
ആക്ച്വലി എത്ര വോട്ടാണത്? 5 വോട്ട്. അപ്പോൾ 5 വോട്ട് എങ്ങനെയാണ് ഈ 500 വോട്ട് ആക്കുന്നത്? അതിൻ്റെ മർമ്മം പി എം പി ഒന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് 500 എന്ന് 5000 എഴുതിയാലും ദെർ ഇസ് നോ പ്രോബ്ലം. ഇതാണ് ഈ ബൈബിളിൽ 100,000 എറേഴ്സ് ഉണ്ടെന്ന് ആളുകൾ ക്ലെയിം ചെയ്യുന്നതിൻ്റെ കാരണം. മറ്റൊന്ന്, ഈ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ നിയമത്തിൻ്റെ 25,000 മാനുസ്ക്രിപ്റ്റ്സിൽ ധാരാളം മാനുസ്ക്രിപ്റ്റ്സ് AD 70 മുൻപ് പ്രൊഡ്യൂസ് ചെയ്തതാണ്. എന്നാൽ അത് AD 70 മുൻപ് പ്രൊഡ്യൂസ് ചെയ്തതാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി വലിയൊരു ഗ്രൂപ്പ് അതിനെ എതിർത്ത് നിൽക്കുന്നു. ഒന്ന് നിങ്ങൾ ചോദിക്കുക, അങ്ങനെയുണ്ടോ ഗ്രൂപ്പ്? അതെ, ഇന്നും ലോകത്തിൽ തിയോളജിയുടെ ഫീൽഡിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട്സ് ജർമ്മനിക്കാരാണ് കൊടുക്കുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നപ്പോൾ എൻ്റെ കൂടെയുള്ള പല ആളുകൾ ജർമ്മനിയിൽ പോയി DA DD സ്കോളർഷിപ്പ് എന്ന് പറയും, അതുപോലെ തന്നെ വേറെ പല സ്കോളർഷിപ്പ്സ് ഉണ്ട്, പോയി പഠിക്കാൻ പലരും പോയി. അവർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനും ആ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇന്ത്യയിൽ നിന്ന് ധാരാളം ആളുകൾ ഈ സ്കോളർഷിപ്പ് വാങ്ങിച്ച് പോകുന്നുണ്ട്. ഒരു കണ്ടീഷനേ ഉള്ളൂ, അവർ പറയുന്ന രീതിയിൽ എഴുതിക്കോണം. അവരുടെ ഭാഷയെ എന്ന് പറഞ്ഞാൽ അവരേത് ട്യൂണിൽ പാടുന്ന വേദോത്സവത്തിനെതിരെ ആ ട്യൂണിൽ നിങ്ങൾ പാടിക്കോണം, അല്ലേ പിന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടത്തില്ല. അതിലേറ്റവും റിച്ച് സ്കോളർഷിപ്പ് ആയിരുന്നു അലക്സാണ്ടർ വോൺ ഹാംബോൾട്ട് സ്കോളർഷിപ്പ്. പല പ്രാവശ്യം എൻ്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു അവരെങ്ങനാണെന്നെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല ആ സ്കോളർഷിപ്പ് അറേഞ്ച് ചെയ്തു തരാം. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ. വൺ കണ്ടീഷൻ, വോൺ ഹാംബോൾട്ടിൻ്റെ ലിറ്ററേച്ചർ വരുത്തി കഴിഞ്ഞപ്പോൾ തിയോളജിയിൽ അവർ തന്നിരിക്കുന്ന ആ ലിറ്ററേച്ചർ വായിച്ച ഒരു കാര്യം അറിയാം, ഇവിടെ വന്ന് ഞങ്ങൾ പാടുന്ന ട്യൂണിൽ പാടിക്കണം, ഞങ്ങൾ ഏത് രീതിയിൽ തുള്ളും ആ രീതിയിൽ തുള്ളിക്കണം, അല്ലെങ്കിൽ ജർമ്മനിയിൽ തിരിച്ചു പോകാനുള്ള കാശ് പോലും നിങ്ങൾക്ക് തരത്തില്ല. അങ്ങനെ ഇന്നും ബൈബിൾ സ്കോളർഷിപ്പിൻ്റെ ആ ലോകത്തെ ജർമ്മൻ കാശാണ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും അത്രയും കാശ് ഇൻവോൾവ്? യോ യെസ്. ഇന്ന് സപ്പോസ് ഏതെങ്കിലും ഒരു ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് ചെന്നിട്ട് ഞാൻ ബൈബിളിൻ്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്കൊരു 50,000 രൂപയുടെ ഒരു സ്കോളർഷിപ്പ് ഇങ്ങോട്ട് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഈ 50,000 അല്ല 5,000 അല്ല 500 പോലും അങ്ങോട്ട് തരാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അലക്സാണ്ടർ വോൺ ഹാംബോൾട്ട് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരു വർഷം 10-50 ലക്ഷം രൂപയാണ് 3 വർഷത്തേക്ക് അവർ തരുന്നത്. സോ നാച്ചുറലി ഇന്നും തിയോളജിയുടെ ലോകത്തെ അങ്ങനെ സ്കോളർഷിപ്പിൽ പഠിച്ച ആളുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് പറയാം. ഡെഡ് സീ സ്ക്രോൾസ് കണ്ടുപിടിച്ചു, ചാവുകടൽ ചുരുളുകൾ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ച സമയത്ത് വലിയ നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് കിട്ടിയ സ്കോളേഴ്സ് എല്ലാം അവരുടെ കൂടെ കൊണ്ടുപോയി, അല്ലെ പഠിക്കാൻ വേണ്ടി അന്ന് ഏത് സ്കോളേഴ്സിന് ഓരോ പോർഷനും കൊടുത്തു, അവരെല്ലാം അതുകൊണ്ട്. പിന്നെ അവരാരും അതിനെക്കുറിച്ചൊന്നും മിണ്ടത്തില്ല, ഒന്നും എഴുതത്തില്ല, ഒന്നും പബ്ലിഷ് ചെയ്യത്തില്ല. അത് വലിയ പ്രശ്നമായി തീർന്നു. അത് കണ്ടുപിടിച്ച് 50 വർഷം കഴിഞ്ഞിട്ട് ആ സ്കോളേഴ്സ് അതിനെക്കുറിച്ച് അവർക്ക് കിട്ടിയത് അതെന്ത്, അതിൻ്റെ കോപ്പി, ദേ ആർ നോട്ട് റെഡി. ഇന്ന് ലോകത്തിൽ ക്രിസ്ത്യൻ സ്കോളേഴ്സിൻ്റെ ഇടയ്ക്ക്, പ്രത്യേകിച്ച് ബൈബിൾ ആൻഡ് ആർക്കിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട സ്കോളേഴ്സിൻ്റെ ഇടയ്ക്ക് 2 ഗ്രൂപ്പ്സാണ്. അതിൽ മെജോറിറ്റി മിനിമാലിസ്റ്റ് എന്ന് പറയും, അതിലൊരു മൈനോറിറ്റി മാക്സിമാലിസ്റ്റ് എന്ന് പറയും. ഈ മിനിമാലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിന് ഏറ്റവും മിനിമം സപ്പോർട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒരു ഐറ്റം കണ്ടുപിടിച്ചത് വേദപുസ്തകത്തിന് സപ്പോർട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും സപ്രസ് ചെയ്യണം. ഇന്ന് ബൈബിൾ ആൻഡ് ആർക്കിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഡോക്യുമെൻറ്റ്സ്, ഏറ്റവും കൂടുതൽ കൈയെഴുത്ത് പ്രതികൾ, ഇതെല്ലാം മിനിമാലിസ്റ്റ് ആളുകളുടെ കൺട്രോളിലാണ്. അവർ ഒന്നിലത് ഇതുവരെയും പബ്ലിഷ് ചെയ്തിട്ടില്ല, അല്ലെ പബ്ലിഷ് ചെയ്യുമ്പോൾ ബൈബിളിനെതിരായിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. അവർ എഴുതിയ കാര്യങ്ങൾ തെറ്റെന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി അവർ പബ്ലിഷ് ചെയ്യുന്ന ആ ജേണൽസിലോട്ടൊക്കെ ഒരു എഴുത്ത് അയച്ചു കഴിഞ്ഞാൽ അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഒരു വേൾഡാണ്. അതുകൊണ്ടാണ് ബൈബിളിൻ്റെ 1-ാം നൂറ്റാണ്ടിൽ കാനോൺ തീരുന്നതിന് മുൻപ് പ്രൊഡ്യൂസ് ചെയ്ത ധാരാളം കോപ്പീസ്, ധാരാളം കൈയെഴുത്ത് പ്രതികൾ കിട്ടിയിട്ട് പോലും ഈ മിനിമാലിസ്റ്റുകാരുടെ കാരണം കൊണ്ടാണ് ഇന്നും ഈ സത്യം മറച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചോദിച്ചു വന്നിരിക്കും ബ്രദർ ജോൺസൺ,
ബ്രദർ ഈ പറയുന്നത് കേട്ട് നമ്മുടെ ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് ചില ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നോ, ഇന്ന് നമ്മുടെ ഇടയ്ക്ക് പോലും തിയോളജിയിലെ ഹയർ എഡ്യൂക്കേഷനുള്ള പല ആളുകൾ അവർക്ക് ഈ തിരുത്തൽവാദികളുടെ മുമ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് കൈകൂപ്പിയാണ് നിൽക്കുന്നത്. അവർ പറയുന്നു, ഓ അവർ വലിയ സ്കോളർ, എന്നോട് തന്നെ പലർ പറഞ്ഞിട്ടുള്ളത് അവരൊക്കെ വലിയ സ്കോളേഴ്സാണ്, ജർമ്മനിയിൽ പോയി പഠിച്ചിട്ടുള്ളത്. സോ അങ്ങനെ ബിക്കോസ് ഓഫ് യൂറോപ്യൻ മണി വേദപുസ്തകത്തിൻ്റെ ധാരാളം 70 AD മുൻപ് പ്രൊഡ്യൂസ് ചെയ്ത മാനുസ്ക്രിപ്റ്റ്സ് ഈ മിനിമാലിസ് സപ്രസ് ചെയ്തിരിക്കുക എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു, നാളെ നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളൊക്കെ അവരെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ എന്ത് കോസ്റ്റ് പേ ചെയ്യേണ്ടി വന്നാലും സത്യത്തിന് വേണ്ടി നിൽക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കണം. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് എഴുതി തുടങ്ങിയ സമയത്ത് തിരുവല്ലയിലുള്ള ഒരു നല്ലൊരു മാസികയുടെ എഡിറ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, ദേ ഒരു കാര്യം ഓർത്തോണം, ഇങ്ങനെ ബൈബിളിനെ സപ്പോർട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നാളെ ഈ സ്റ്റാൻഡേർഡ് ജേണൽസ് ഒന്നും നിങ്ങളുടെ ഗവേഷണ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യത്തില്ല, ഞങ്ങളും നിങ്ങൾ എഴുതിയ ലേഖനമൊന്നും പബ്ലിഷ് ചെയ്തില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ തിരുത്തൽവാദികളല്ലോ? ആ അത് തിരുത്തൽവാദികൾ ഉള്ളിടത്ത് സർവൈവ് ചെയ്യണമെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം ഉള്ള ലേഖനങ്ങളെ ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഞാൻ ചോദിച്ചു, ഈ സ്റ്റാൻഡേർഡ് ജേണൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ജർമ്മനിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തിരുത്തൽവാദികളാണ് ഇന്ന് തിയോളജിയുടെ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് വേർപാട് സഭയിൽ ഉണ്ടായിട്ടുണ്ട് എന്നും ഓർപ്പിച്ചിട്ട് ക്ലോസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എബ്രായ ലേഖനം അത് കാനണിൻ്റെ ഭാഗമല്ലെന്നും പറഞ്ഞ് ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു കുമ്പനാട്ട് നിന്ന് ഒരു അച്ചായൻ എഴുതിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ആ അങ്കിളുമായിട്ട്, വളരെ ക്ലോസാണ് ഞാൻ ആ അങ്കിളുമായിട്ട്. മണിക്കൂറുകൾ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പം ഒരു കാര്യം ക്ലിയറായി, ഈ ജർമ്മൻകാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബുക്ക്സ് അത് വായിച്ചു, അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായി, ആ അവർ വലിയ കാശുള്ളവരാണ്, ഡിഗ്രി ഉള്ളവരാണ്, പണ്ഡിതന്മാരാണ്, അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് എഴുതും എന്ന് മാത്രമല്ല, നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത കാര്യം 100 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ നമ്മുടെ മനസ്സിൽ വരത്തുള്ളൂ. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഈ സ്ട്രീറ്റ്സിലുള്ള കുട്ടികളുടെ സംസാരം കേൾക്കാൻ പോലും അനുവദിക്കാത്തത്? കാരണം അതൊരു 100 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ ബ്ലാങ്ക് പേപ്പർ പോലുള്ള നമ്മുടെ മനസ്സിൽ അതങ്ങ് പതിയും, പിന്നെ അത് മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കത്തില്ല. സോ ഈ തിരുത്തൽവാദികളുടെ പ്രൊപ്പഗാൻഡ കേട്ട് ഇന്ന് ബൈബിളിൻ്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയ്ക്കുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ 3 വർഷം ദൈവവചനമാണ് പഠിക്കുന്നതെന്നോർത്ത് നമ്മുടെ മക്കളെ നമ്മുടെ ഓൺ ബൈബിൾ സ്കൂൾസിൽ വിട്ടു കഴിഞ്ഞാൽ, ചില ബൈബിൾ സ്കൂൾസിൽ 60 മണിക്കൂറാണ് മത്തായിയും ലൂക്കോസും യോഹന്നാനും, അല്ലെ മത്തായിയും ലൂക്കോസും, അത് മത്തായി അല്ല എഴുതിയത്, അത് ലൂക്കോസ് അല്ല എഴുതിയതെന്നവരെ ബോധ്യപ്പെടുത്താൻ 60 മണിക്കൂറൊക്കെയാണ് ചിലയിടത്ത് സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ളിടത്ത് പഠിച്ച് ഇറങ്ങി വന്നു കഴിയുമ്പോൾ പിന്നെ സാറ് പഠിപ്പിച്ചതല്ലേ, ഹീ വിൽ നോട്ട് ഒപ്പോസിറ്റ്. അങ്ങനെയുള്ള കുട്ടികൾ പുൾപ്പിറ്റിൽ വരുമ്പോൾ ബൈബിളിലുള്ള ചില ബുക്ക്സ് അവർക്ക് അത്ര രസമായിട്ട് തോന്നത്തില്ല. അപ്പോൾ എബ്രായ ലേഖനം അത് ബൈബിളിൻ്റെ ഭാഗമല്ല, ലൂക്കോസ് അത് സാറ് പഠിപ്പിച്ചതല്ലേ, ഇത് ലൂക്കോസ് അല്ല എഴുതിയതെന്നുള്ളത്, മത്തായി അത് സാറ് പഠിപ്പിച്ചില്ലേ, ഇത് മത്തായി അല്ല എഴുതിയതെന്നുള്ളത്. അങ്ങനെ അങ്ങോട്ട് ചോദ്യം ചെയ്തു തുടങ്ങും. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, ബ്രദറെ അങ്ങനെ ആരും ചോദ്യം ചെയ്ത് കേട്ടിട്ടില്ല. അത് കേട്ടിട്ടില്ലെങ്കിൽ വളരെ നല്ലത്. ഞാൻ വളരെ വൈഡായിട്ട് ക്യാമ്പ്സ് ആൻഡ് കോൺഫറൻസസിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, പബ്ലിക്കലി ആളുകൾ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ലൂക്കോസും അപ്പോസ്തല പ്രവൃത്തിയും രണ്ട് ലൂക്കോസ് എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 1990 ഞാൻ 6 മാസം ഹയർ സ്റ്റഡീസിന് വേണ്ടി അമേരിക്കയിലായിരുന്നു. ന്യൂയോർക്ക് സഭയിലെ, ന്യൂയോർക്കിൽ 10-12 സഭകളുണ്ട്, അതിൽ ഒരു സഭയിലെ നല്ല വെൽ നോൺ ആയിട്ടുള്ളൊരു ബൈബിൾ ടീച്ചർ ഉടനെ പറഞ്ഞു, അത് ലൂക്കോസ് എഴുതിയെന്നുള്ളതിൽ സംശയമാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, അതൊരു ജോയിൻറ്റ് കോൺഫറൻസ് ആയിരുന്നു. അന്ന് ഏകദേശം 280 ആളുകളാണ് ഞാനിരുന്ന് സംസാരിക്കുന്നത്. ഈ 280 ആളുകൾ കേൾക്കെ ഒരു സഭ നയിക്കുന്ന ഒരു ബൈബിൾ ടീച്ചർ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തിയും അത് ലൂക്കോസ് ആണ് എഴുതിയെന്നുള്ളതിന് സംശയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആശയങ്ങൾ ഒരു 10 പ്രാവശ്യം 20 പ്രാവശ്യം അവരുടെ മനസ്സിൽ ചെന്ന് കഴിയുമ്പോൾ, ഒന്നാമത്
ആ കയ്യാലിരിക്കുന്ന തേങ്ങ പോലുള്ള ചെറുപ്പക്കാരാണ്, അവർ ഇമ്മീഡിയറ്റ്ലി അത് റിജക്റ്റ് ചെയ്യും. ഓഫ് കോഴ്സ് ഞാൻ ഒരു സെൻറ്റൻസിലെ അതിന് മറുപടി പറഞ്ഞുള്ളൂ, ജസ്റ്റ് വൺ സെൻറ്റൻസ്. തിരുത്തൽവാദികളുടെ ബുക്സ് മാത്രം വായിച്ചിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ തോന്നത്തുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ വിഷയം അവിടെ വിട്ടു. അത് കഴിഞ്ഞ് വേറെ പലരും വന്ന് പറഞ്ഞു, ബ്രദറെ ഈ സഹോദരന് നല്ലൊരു ബൈബിൾ ടീച്ചറാണ്, അതിൻ്റെ കാരണം കൊണ്ട് പുള്ളിക്ക് പുൾപ്പിറ്റ് ഒത്തിരിയുണ്ട്, അവിടെ പഠിപ്പിക്കുന്ന മുഴുവൻ തിരുവെഴുത്തിന് അഗെയിൻസ്റ്റാണ്, വളരെ പരിഷ്കൃതമായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും, ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും ബ്രദറെ രക്ഷപ്പെട്ടു. അത് അമേരിക്കയിലല്ലേ കേട്ടത്? അമേരിക്കയിലൊന്നേ കേട്ടുള്ളൂ, ഇന്ത്യയിൽ 100 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അത് പല രീതിയിലാണ് അത് വരുന്നത്. അതിലെല്ലാവരും ഒന്ന് ഡയറക്റ്റ്ലി ബൈബിളിനെ അല്ല അറ്റാക്ക് ചെയ്യുന്നത് എന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ചില സമയത്ത് തലവേദനയ്ക്ക് വേണ്ടി പാരാസിറ്റാമോൾ കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ച ആളിന് തൊലി പോയെന്നിരിക്കും, തൊലിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ മറ്റുള്ളിടത്തായിരിക്കും. അതുപോലെ തന്നെ വേദപുസ്തക ശാസ്ത്രം, ബിബ്ലിയോളജി എന്നുള്ള വിഷയത്തെ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് എന്നാണ് അത് അവരുടെ ഉപദേശത്തെ സ്വാധീനിക്കുന്നത്, ഈവൻ അവരുടെ സംസാര രീതിയെ സ്വാധീനിക്കുന്നത് എന്ന് മാത്രമല്ല നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ വിഷയങ്ങൾ അത് മനസ്സിലാക്കേണ്ടതും കാണേണ്ട സീരിയസ്നെസ്സോടെ അത് കാണാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.